മാത്രം വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദിവസത്തിലായിരിക്കാം. വായിച്ച വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമുക്ക് കാണാപ്പാടമാണത്. കാരണം എത്രയോ തവണ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ സന്ദേശം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ഈ സന്ദേശം അപ്പോസ്തലനായ പൗലോസിലേക്ക് എഫെസൊസിലെ സഭയ്ക്ക് കൈമാറിയത് കാരാഗ്രഹത്തിൽ വെച്ചായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതിൽ ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ് ലേഖനത്തെ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് സഭയ്ക്ക് കൈമാറുമ്പോൾ ഈ സഭയെക്കുറിച്ച് അദ്ദേഹം സംബോധന ചെയ്തിരിക്കുന്നത് സഭയെ ഒരു ശരീരമായും ഒരു കെട്ടിടമായും ഒരു പുതിയ മനുഷ്യനായും കാന്തയായും ഒരു യുദ്ധക്കളത്തിലെ പടയാളിയായി ഇങ്ങനെ വിവിധ തരങ്ങളിലാണ് ഈ ലേഖനത്തെ പൗലോസ് ലിഹ സംബോധന ചെയ്തിട്ടുള്ളത്. ചരിത്ര പശ്ചാത്തലത്തേക്ക് ചെന്നാൽ പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകമെന്ന് സംബോധന ചെയ്യുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം ചരിത്രപരമായ ആശയങ്ങൾ കിടക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ. അവിടെ തുടക്കം ഇങ്ങനെയാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളോട് സഞ്ചരിച്ച് എഫെസൊസിൽ എത്തി. പൗലോസ് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ആ കാലഘട്ടത്തിൽ അമേനി എഫെസൊസ് പഠനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു തുറമുഖ നഗരമായിരുന്നു എഫെസൊസ്. അതുകൊണ്ട് തന്നെ റോമൻ ഗവർണർ ആണ്ടിൽ 2 പ്രാവശ്യം വന്നു പോകുന്ന ഒരു പട്ടണമായിരുന്നു എഫെസൊസ്. വാണിജ്യ മേഖലയിൽ ഉന്നതമായൊരു നഗരം. ഒരു നന്മയ്ക്കും കുറവില്ലാതെ സമ്പൽ സമൃദ്ധിയും സമ്പന്നതയും അനുഭവിച്ച ഒരു ശ്രേഷ്ഠമായ നഗരമായിരുന്നു എഫെസൊസ്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിൽ അറിയപ്പെട്ട 7 അതിശയങ്ങളിൽ ഒന്നായ അർത്തമീസിൻ്റെ ക്ഷേത്രം അഥവാ ഡയാനയുടെ ക്ഷേത്രം നിലനിന്നത് എഫെസൊസിലാണ്. ഏകദേശം 825 നീളവും 425 നീളവും 82 വീതിയും 60 ഉയരവുമുള്ള ഈ ക്ഷേത്രം അന്ന് ലോക ചരിത്രത്തിൽ വച്ച് ഏറ്റവും പ്രശസ്തമായിരുന്നു. 425 നീളം, 82 വീതി, 60 പൊക്കത്തിൽ പണികഴിപ്പിച്ച ഈ വലിയ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിലായി 200+ സ്തംഭങ്ങൾ സ്തൂപങ്ങൾ നാട്ടിയിരുന്നു. അതിൽ 36 രാജാക്കന്മാർ മാറി മാറി വന്നപ്പോൾ അതിനെ പൊന്ന് തകിട് കൊണ്ട് അവൻ പൊന്നുകൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ് കൊണ്ട് പൊതിയാനിടയായി. ഇങ്ങനെ സമ്പൽ സമൃദ്ധമായി നിലനിൽക്കുന്ന ഈ പട്ടണത്തിലേക്ക് പൗലോസ് കടന്നു ചെന്ന് ദൈവോദനം പ്രഘോഷിച്ചപ്പോൾ ആദ്യമായി കണ്ടത് 12 ശിഷ്യന്മാരെയാണ്. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം 1 വാക്യങ്ങൾ വായിക്കും. ഇവിടെ കാണുന്നത് അവിടെ കണ്ടത് 12 ശിഷ്യന്മാരെ. അവർ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഇവരോട് പൗലോസിലേക്ക് സംസാരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പൗലോസ് അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങളെടുത്ത സ്നാനം ഏതാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ മാനസാന്തര സ്നാനം യോഹന്നാൻ്റെ കൈക്കിടിലാണ് എടുത്തത്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നോ മാനവകുലത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുയേശുവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടില്ല. അങ്ങനെ പൗലോസ് മാനവകുലത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെയും വാഗ്ദത്വത്തിൻ്റെ ആമേൻ വാഗ്ദത്ത മശിഹ ആമേൻ നമുക്ക് ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവരോട് അറിയിച്ചത് മുഖാന്തരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ 12 പേര് സ്നാനപ്പെട്ടു. ആദ്യമായി പൗലോസിനോടൊപ്പം ചേർന്ന് കിട്ടിയത് 12 ശിഷ്യന്മാരായിരുന്നു. തുടർന്നുള്ള ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസ് ആ ദേശത്ത് വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട ആ ദേശത്തിലെ ഒരു യഹൂദൻ്റെ മക്കൾ സ്കോവ എന്ന് പേരുള്ള ഒരു യഹൂദൻ്റെ 7 മക്കൾ, അവർ 7 പേര് മന്ത്രവാദിയാണ്. സ്തോത്രം. അപ്പോൾ യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. പക്ഷേ ഈ യഹൂദൻ്റെ മക്കൾ 7 പേരും ആരായിട്ട് മാറിയിരുന്നു? മന്ത്രവാദികൾ. ഭൂതം ബാധിച്ച ഒരുവനോട് ഈ 7 മന്ത്രവാദികളും കൂടെ ചേർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ നീ വിട്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ പിശാച് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, യേശുവിനെ അറിയാം, പൗലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് അവരുടെ മേൽ അവൻ ചാടി വീണു, അവരെ അവൻ നഗ്നരാക്കി, അവർ ഓടി രക്ഷപ്പെട്ടു. ഇത് എഫെസൊസ് പട്ടണം മുഴുവൻ അറിഞ്ഞു. സ്തോത്രം. ഇത് സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുവാൻ ഇടയാക്കി.
എന്നെ ആ വാക്കുകളിൽ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്, ഭൂതോപദ്രവം പ്രാപിച്ച മനുഷ്യൻ, ആ ഭൂതോപദ്രവമുള്ള മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ, യേശുവിനെ അറിയാം, പൗലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കൃപ പ്രാപിച്ച ഒരുവനെ പിശാച് കേട്ടിട്ടുണ്ട്, അഭിഷേകമുള്ളവനെ പിശാച് കേട്ടിട്ടുണ്ട്, ദൈവകൃപയിൽ നിൽക്കുന്നവനെ പിശാച് കേട്ടിട്ടുണ്ട്. അമേൻ. അവൻ്റെ മേൽ പിശാചിനൊരു ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് കൃപ പ്രാപിച്ച നമ്മളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം, പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം നിൽക്കുക എന്നുള്ളതാണ്. ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ 19-ാമത്തെ അധ്യായം 20-ാമത്തെ അധ്യായം നമ്മളെ വ്യക്തമാക്കുന്നു. അതിൻ്റെ അമേൻ വലിയൊരു വിശദീകരണത്തിലേക്ക് കടന്നു പോകുന്നില്ല, എന്നാൽ വായിച്ച വാക്യം നിങ്ങളോട് പറയാൻ സമയം കിട്ടത്തില്ല. 20-ാമത്തെ അധ്യായത്തിൽ പൗലോസിലേക്ക് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഈ 3 വർഷം കൊണ്ട് നിങ്ങളെ ഞാൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ കാലഘട്ടം താമസിച്ച ഒരു പട്ടണമാണ് എഫെസൊസ്. പൗലോസിലേക്ക് 3 വർഷമാണ് എഫെസൊസിൽ പാർത്തത്. 3 വർഷം കൊണ്ട് ദൈവവചനം വ്യക്തതയോടെ ജനത്തെ പഠിപ്പിച്ചിട്ട് അടുത്ത് അദ്ദേഹം പറഞ്ഞത്, ഇനി നിങ്ങൾ തെറ്റിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാനിവിടുന്ന് പോയിക്കഴിഞ്ഞാൽ നിങ്ങളെ വിപരീത ഉപദേശം പഠിപ്പിക്കുന്ന കൊടിയ ചെന്നായ്ക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കും, അവർ വിപരീത ഉപദേശം നിങ്ങളുടെ ഉള്ളിൽ കടത്തും, എന്നിട്ട് ശിഷ്യന്മാരെ അവരുടെ പിന്നാലെ അവർ വലിച്ചു കൊണ്ടുപോകും. ആകയാൽ 3 വർഷം രാവും പകലുമില്ലാതെ വീടുതോറും വ്യക്തിപരമായും നിങ്ങളെ അറിയിച്ച വചനത്തിൻ്റെ സത്യം നിങ്ങൾ മറന്നു കളയാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇന്ന് രാത്രിയും എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. പെന്തക്കോസ് അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പരാജയം ആ വചനത്തെ ഗ്രഹിക്കുവാനോ വചനത്തിനൊത്തവണ്ണം ജീവിക്കുവാനോ ദൈവത്തെ ഭയപ്പെടാനോ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വചനം ഏറ്റവും കൂടുതൽ അറിഞ്ഞവരാണ് നമ്മൾ, ഏറ്റവും കൂടുതൽ കേൾക്കുന്നവരാണ് നമ്മൾ. അമേൻ. നമ്മുടെ അമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നത്, ഈ വചനപ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ടോ? എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, എബ്രായർ 6:5 വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചിട്ട് ഉടമസ്ഥന് യോഗ്യമായ സസ്യാദികളെ മുളയിപ്പിച്ചാൽ അനുഗ്രഹം പ്രാപിച്ചു, മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ ശാപത്തിനടുത്തതും ചുട്ടുകളയുക എത്രയോ അതിൻ്റെ അവസാനം. പൗലോസിലേക്ക് എബ്രായ വിശ്വാസികൾക്ക് നൽകുന്ന ഈ സന്ദേശം പെയ്തിറങ്ങുന്ന മഴയെ സാമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന ജനത്തെ അവിടെ സംബോധന ചെയ്യുന്നത്. പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിക്കുന്നത് പോലെ, സ്തോത്രം, ദിവസം പ്രതി കേൾക്കുന്ന വചനത്തെ സ്റ്റോർ ചെയ്യുന്നവരാണ് നമ്മൾ. ഈ വചനം കേട്ടേച്ച് വചനത്തിനൊത്തവണ്ണം നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മുള്ളും ഞെരിഞ്ഞിലുമാണ് അവിടെ മുളച്ചു വരുന്നത്. കയ്പ്, വിദ്വേഷം, പക, വെറുപ്പ്, തമ്മിത്തല്ല്, അമേൻ, വാക്കുവാദം, ഭിന്നത, ഒരുവനോട് ഒരുവൻ കാണാൻ അവർക്ക് ഇഷ്ടമല്ല. സ്തോത്രം. തമ്മിൽ തമ്മിൽ വെറുപ്പും വിദ്വേഷങ്ങളും ഉടലെടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? പലപ്പോഴും മഴ പെയ്തു എങ്കിലും ഉടമസ്ഥന് യോഗ്യമായ സസ്യാദികളെ പലപ്പോഴും മുളയിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മുള്ളും ഞെരിഞ്ഞിലും ഹൃദയങ്ങൾക്കകത്ത് മുളച്ചു വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം അധികം കേൾക്കുന്നു എങ്കിലും അതിനൊത്തവണ്ണം ജീവിപ്പാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം. അമേൻ. യാക്കോബിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബിൻ്റെ ലേഖനം 1:20 വായിച്ചേ. യാക്കോബിൻ്റെ ലേഖനം 1:20 മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ വചനത്തെ ചെയ്യുന്നവരാകുവീൻ. അവിടെ വായിക്കുന്ന കണ്ടോ, ഉൾനട്ട ദൈവത്തിൻ്റെ വചനം സൗമ്യതയോടെ ഈ വചനത്തെ കൈക്കൊള്ളുവീൻ. വചനം കേട്ടേച്ച് പോകുന്നവരാകാതെ ആ വചനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവീൻ, ചെയ്യുന്നവരാകുവീൻ.
ദൈവവചനം നമ്മൾ കേട്ടിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നില്ല എങ്കിൽ ആ കേട്ട വചനം നമുക്കൊരു പ്രയോജനവും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അമീൻ കേട്ടിട്ട് ഇന്നത്തെ പ്രഭാഷണം കൊള്ളായിരുന്നുവെന്ന് പറഞ്ഞ് മാർക്കിട്ടേച്ച് പോകുന്നതിലല്ല പ്രിയരെ കാര്യം. അമീൻ. നമ്മളൊരു ജഡ്ജസായി മാറാതെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ താഴാൻ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ദൈവസിനെ യഥാസ്ഥാനപ്പെടാൻ കഴിയുമ്പോഴാണ് ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി മാറുന്നത്. ഹല്ലേലൂയ. അതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചിട്ട് ഉടമസ്ഥന് യോഗ്യമായ സസ്യാദികളെ മുളയിപ്പിച്ചാൽ അതിൽ അനുഗ്രഹമുണ്ടായി. സ്തോത്രം. മഴയില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം അവൻ വെടിച്ച് കയറി കിടക്കുക. മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ മുഴുവൻ അത് സ്റ്റോർ ചെയ്തു. മഴവെള്ളം മുഴുവൻ സ്റ്റോർ ചെയ്ത് അതിനകത്ത് ജലാശയമുണ്ടായി. ആമേൻ. കൃഷിക്കായി കൃഷിക്കാരൻ ഇറങ്ങുന്നു, അതിനെ കിളയ്ക്കുന്നു, അതിൽ വിത്ത് വിതറുന്നു. ഫലവത്തായ വിളവെടുപ്പ് അതിലുണ്ടായാൽ അത് സ്വീകരിച്ച വെള്ളം കൊണ്ടതിന് പ്രയോജനമുണ്ടായി. വെള്ളം അധികം അവൻ്റെ സ്റ്റോർ ചെയ്തിട്ടും വിതച്ച വിത്തിനൊത്തവണ്ണം മുളയ്ക്കാതെ മുള്ളും ഞെരിഞ്ഞിലുമാണ് മുളച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചന ഘോഷണം നന്നായിരുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ ആ വചനം ജീവിക്കാതെ, ആ വചനം പ്രയോജനം ചെയ്യാതെ കയ്പും വിദ്വേഷവും പകയും വെറുപ്പുമായ മുള്ളും ഞെരിഞ്ഞിലുമാണ് വീണ്ടും ഹൃദയത്തിനകത്ത് മുളച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആമീൻ കേട്ട വചനം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അതാണ് പൗലോസ് ലീഗ് എഫെസൊസ് സഭയോട് പറഞ്ഞത്, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ ഈ 3 വർഷം കൊണ്ട് നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഒരുക്കപ്പെട്ട നിലത്ത് വിതച്ച വിത്ത് പോലെ നിങ്ങൾ വചനം മുഴുവൻ ഏറ്റെടുത്തു. ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി ചിലർ നോക്കിയിരിക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ വിപരീത ഉപദേശം പഠിപ്പിക്കുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ കിടക്കും. എന്നിട്ട് ശിഷ്യന്മാരെ അവരുടെ പിന്നാലെ അവർ വലിച്ചു കൊണ്ടുപോകും. ആകയാൽ നിങ്ങൾ കേട്ടതിനെ നിങ്ങൾ സൂക്ഷ്മതയോടെ കരുതുവീൻ, വചനത്തിൽ നിലനിൽക്കുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് ലീഗ അവരെ പ്രബോധിപ്പിച്ച് യെരുശലേമിലേക്ക് താൻ കടന്നു പോകുമ്പോൾ ഇനി ഒരുപക്ഷെ പൗലോസിൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിയില്ല എന്ന് കരുതി ഒരു യാത്രയപ്പോൾ അവർ കൊടുക്കുന്നത് വളരെ വളരെ വിശേഷമായ തലത്തിലാണ്. മുട്ടുകുത്തി കരഞ്ഞ് പൗലോസിന് ചുംബനം കൊടുത്ത് ആമീൻ അവരുടെ സഭാപാസ്റ്റർ അവർ യാത്രയാക്കുവാനിടയായി. അദ്ദേഹം കടന്നുപോയി. യെരുശലേമിൽ ദൈവവചന പ്രഘോഷണത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. റോമിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ എഫെസൊസിലെ സഭയുടെ ചില കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞു. അറിഞ്ഞ ആ സമയത്ത് തന്നെ തൻ്റെ തൂലികയും ആമീൻ തുകലുകൾ ആ തുകൽ ചുരുളുകളും എടുത്ത് അദ്ദേഹം എഴുത്താരംഭിച്ചു. ആ എഴുതിയ എഴുത്ത് തികിക്കോസിൻ്റെ കരത്തിൽ 760 അപ്പോസ്തലനായ പൗലോസ് ലീഗ എഫെസൊസിലേക്ക് കൊടുത്തയക്കാനിടയായി. ആ കത്താണ് 6 അധ്യായങ്ങളടങ്ങുന്ന എഫേസിയ ലേഖനം. ഈ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായം ഒരാത്മീകനെ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന പടയാളിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആമേ സർവായുധ വർഗം ധരിച്ച് നിൽക്കുന്ന ഒരു പടയാളി. ആ പടയാളി ധരിക്കേണ്ടിയ സർവായുധ വർഗം 7 കാര്യങ്ങൾ. 1, അരയ്ക്ക് സത്യം കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. രക്ഷ എന്ന ശിരസ്ത്രം അവൻ ധരിക്കണം. ആമേൻ. സുവിശേഷണ ഒരുക്കമെന്ന പാദരക്ഷ കാലിന് ചെരുപ്പാക്കണം. ആമേൻ. ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തിക്കളയേണ്ടതിന് വിശ്വാസമെന്ന പരിച അവൻ ഏന്തണം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളവൻ ധരിക്കണം. പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. 7, ആമേൻ സർവായുധ വർഗങ്ങൾ. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ സർവായുധ വർഗം എന്തിനാണ് നിങ്ങൾ ധരിക്കേണ്ടത്? നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ടെന്നറിയണം. ആരാണ് ആ പ്രതിയോഗി? ആ പ്രതിയോഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ അധികാരങ്ങൾ ഈ ലോകത്തിൻ്റെ അധിപതി സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന ഇവയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ നോക്കിയേ എന്തൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ഓരോ വിശ്വാസിയും പോർക്കളമേട്ടിലാണ്. ഞാനും നിങ്ങളും ഓരോരുത്തരും പോരാളികളാണ്. നമുക്കൊരു ശത്രുവുണ്ട്, അവനെ തിരിച്ചറിയണം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഹോദരനോ സഹോദരിയോ അയൽക്കാരിയോ അയൽക്കാരനോ അല്ല. പിന്നെയാര്? വാഴ്ചകൾ അധികാരങ്ങൾ ഈ ലോകത്തിൻ്റെ അധിപതി സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന ഇവയോടാണ് നമുക്ക് പോരാട്ടം. ഇതിനോട് പോരാടാൻ
അവന് വടിവാളും വെട്ടുകത്തിയും മറ്റായുധങ്ങളും അല്ലേ ആവശ്യം. പിന്നെ എന്താണ് ആവശ്യം? നിങ്ങളിൽ 2000 തരുന്നുണ്ട്. ആമീൻ. ആദ്യത്തെ ഭാഗം 5 സ്വയരക്ഷയ്ക്കും, രണ്ടാമത്തെ 2000 അവയോട് പോരാടി ജയിക്കാനും. സ്വയരക്ഷയ്ക്ക് തന്ന 5 സർവായുധ വർഗങ്ങൾ എന്തൊക്കെയാണ്? 1 സത്യം, 2 നീതി എന്ന കവചം, 3 സുവിശേഷത്തിനുള്ള ഒരുക്കമെന്ന പാദരക്ഷ, രക്ഷ എന്ന ശിരസ്ത്രം ശിരസിൽ, പിന്നെ ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിച. ഈ 5 സർവായുധ വർഗങ്ങൾ ഒരു പോരാളിയുടെ സ്വയരക്ഷയ്ക്കാണ്. ഇനി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ 2000 തന്നിട്ടുണ്ട്. അത് വചനമെന്ന ആത്മാവിൻ്റെ വാളും പ്രാർത്ഥനയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ധകാര ശക്തികളെ ജയിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 2000 ഏതൊക്കെയാണ്? ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും പ്രാർത്ഥനയും. ഈ 2000 എങ്ങനെ ഇരിക്കണം? എതിരാളിയെ ജയിക്കണമെങ്കിൽ അത് മൂർച്ചയുള്ളതായിരിക്കണം. സ്തോത്രം. നമുക്കറിയാം, ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന 1000 കുറേ നാൾ കഴിയുമ്പോൾ തുരുമ്പെടുക്കാറുണ്ട്. കാരണം എന്താണ്? അത് ഉപയോഗിച്ചിട്ട് കാലങ്ങളായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് മൂർച്ചയുള്ളതാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വചനം വായിച്ചുവോ? ദൈവവചനം നമ്മൾ എത്ര ഭാഗം വായിച്ചു? വായിച്ചതിൽ ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ളതാണോ? നിങ്ങളെ ആ വചനം ഗ്രഹിപ്പിച്ചുവോ? ആ വചനത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചുവോ? ആ വചനത്തിൽ നിന്ന് ഒരു ആത്മസന്തോഷം നിങ്ങൾ പ്രാപിച്ചുവോ? ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അവൻ ക്രിസ്തീയ അനുഭവത്തിൽ നിലനിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവവചന ധ്യാനം. പ്രൈസ് ദി ലോർഡ്. 2, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ് പ്രാർത്ഥനാ ജീവിതം. പണ്ടത്തെ കാലഘട്ടത്തിൽ ആമീൻ, കൊച്ച് ചോരുന്ന പുരയ്ക്കകത്തൊക്കെ പാർത്ത നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന കുറയത്തില്ലായിരുന്നു. പ്രഭാത പ്രാർത്ഥന ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു, സന്ധ്യാ പ്രാർത്ഥന ഉണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ദൈവസേനയെ വേർതിരിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതം ആത്മീകരുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പല ആത്മീകരുടെ ഭവനത്തിൽ പ്രഭാത പ്രാർത്ഥനയില്ല. അവയെ ചിലരോടൊക്കെ ചോദിക്കും, ഞാൻ പ്രഭാത പ്രാർത്ഥനയോട് കൈവെക്കാൻ പറഞ്ഞാൽ അവൻ 1-2 പൊക്കും. ഞാൻ ചോദിക്കും, എങ്ങനെയായിരുന്നു പ്രഭാത പ്രാർത്ഥന? അപ്പനും അമ്മയും മക്കളുമായി ഒരുമിച്ചിരുന്നായിരുന്നോ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥന? അപ്പോൾ പറയും, അങ്ങനെ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിലില്ല. സ്തോത്രം. നമുക്കിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ദൈവമക്കൾക്ക് കാലഹരണപ്പെട്ടു പോയ, നഷ്ടപ്പെട്ടു പോയ ഒന്നാണ് പ്രഭാത പ്രാർത്ഥന. ആമേൻ. പണ്ട് നമ്മുടെ പൂർവികന്മാർ രാവിലെ 5 5:30 പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആമേൻ മക്കളും കൊച്ചുമക്കളും അപ്പച്ചനും അമ്മച്ചിയും അപ്പനും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പായെടുത്തിട്ട് പ്രഭാതത്തിൽ ഒരു കീർത്തനം പാടി ഓരോരുത്തരായി സങ്കീർത്തന ഭാഗം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എഴുന്നേറ്റ് പോകുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പാനും വെളിച്ചവും ആമേൻ നല്ല വീടും വാഹനവും എല്ലാ സൗകര്യങ്ങളും കിട്ടിയപ്പോൾ നമുക്കിന്ന് പ്രഭാത പ്രാർത്ഥനയില്ല. കുടുംബമായിരുന്ന പ്രഭാത പ്രാർത്ഥന വീട്ടിലുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഇതാണ് പെന്തക്കോസ്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതാ പറഞ്ഞ, നമ്മൾ എന്നിട്ട് പറയുന്നതാ, നമ്മൾ ഭയങ്കര ഭക്തരാ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല. ആമേൻ. ദൈവസേന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. സന്ധ്യാസമയത്ത് പ്രാർത്ഥനയില്ല, വ്യക്തിപരമായ പ്രാർത്ഥനയില്ല. പണ്ടത്തെ കാലത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കേ. അത്യാവശ്യ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് അകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പോൾ പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് തന്നെ നമ്മൾ പോയി മുട്ടുമടക്കിയിട്ടുണ്ട്. ഇന്നാണെങ്കിലോ, അന്ന് വസ്ത്രങ്ങൾ കുറവായിരുന്നു, ആഹാരം കുറവായിരുന്നു. ആമേൻ. വീട്ടിൽ പൂട്ടത്തക്ക വലിയ പൂട്ടും സംവിധാനങ്ങളിൽ എല്ലാറ്റിനും കൂടെ ഒറ്റ താക്കോല്. കാരണം ഏതെങ്കിലും ഒരു ഡോറിന് മാത്രം കാണും ഒരു താക്കോല്. പിന്നെ ഇറങ്ങിപ്പോകാൻ നേരത്തെ ഒരു കമ്പോ തടിയെ എടുത്ത് വെച്ചിട്ട് പോകുന്ന ഒരു കാലം. പട്ടി കയറാതിരിക്കാൻ, പൂച്ച കയറാതിരിക്കാൻ, ഇങ്ങനൊരു കാലത്ത് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയില്ല. സ്തോത്രം. ആമേൻ. അലക്കിയാ തീരാത്ത തുണിയും, കണ്ടിച്ചാ തീരാത്ത പച്ചക്കറിയും, ആമേൻ കറി വെച്ചാൽ തീരാത്ത മീനും, തുടച്ചാ തീരാത്ത തറയും, തൂത്താ തീരാത്ത മുറ്റവും, കഴുകിയാ തീരാത്ത വാഹനവും, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയില്ല. അവൻ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് വിരോധമായി അദൃശ്യ മേഖലയിൽ വ്യാപരിക്കുന്ന
ഇരുളിന്റെ അധികാരത്തോട് പോരാടി ജയിപ്പാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധത്തിന് മൂർച്ചയില്ലാതെയായിട്ട് കാലങ്ങളായിട്ടും ഇന്നു വരെ നമുക്ക് തിരിച്ചറിവുണ്ടായില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളധരിക്കാൻ കഴിയാതെ, പ്രാർത്ഥനയെന്ന ആയുധത്തിന് മൂർച്ചയില്ലാതെ ഒതുങ്ങിയിട്ടും പെന്തക്കോസ്തിൻ്റെ ലേബലിൽ നമ്മൾ യാത്ര ചെയ്യുകയാ. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ് ഈ ഉപവാസ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ രാത്രിയിൽ ദൈവസഭയോട് പറയുകയാണ്, വചന ധ്യാനത്തിലേക്കൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നീ തിരിച്ചു വരാൻ മനസ്സുണ്ടോ? പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരാൻ മനസ്സുണ്ടോ? ഹമേ, അങ്ങനെ ഒരു മടങ്ങി വരവ് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഈ പ്രസംഗം കൊണ്ട് വിജയിച്ചു. ഹല്ലേലൂയ. ഓരോ ഉപവാസ പ്രാർത്ഥനയിലും പങ്കെടുത്ത് തിരുമേശ ഭക്ഷിച്ച് അവൻ എന്തൊക്കെ നേടിയതുപോലെ നമ്മൾ ഇറങ്ങിപ്പോകുവാണ്. നമ്മുടെ ജീവിതത്തിൽ വചനധ്യാനവും ഇല്ല, പ്രാർത്ഥനയുമില്ല. അനാത്മികരിൽ അനാത്മികരായി ഓരോ ദിവസവും കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ പറയുന്നത് പെന്തക്കോസ്തി വന്നതേ ഒരു നന്മയില്ലെന്ന്. എങ്ങനെ നന്മയുണ്ടാകും? ആത്മീകരെ, ആമേൽ ലേബല് കൊണ്ട് കിട്ടുന്നതല്ല നന്മ, അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ദൈവീക നന്മ. എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് നന്മകൾ? ഒന്ന്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും; രണ്ട്, ഭൂമിയിലെ ഭൗമിക നന്മകളാലും; മൂന്ന്, ശാരീരിക വിടുതലുകളാലും. അവിടുന്ന് നമ്മളെ നിറയ്ക്കണമെങ്കിൽ ദൈവവചനവുമായി നമുക്കൊരു ബന്ധം വേണം. എന്താണ് ദൈവത്തിൻ്റെ വചനം? യോഹന്നാൻ്റെ ലേഖനം, ഒന്നാമേൻ യോഹന്നാൻ്റെ സുവിശേഷം, ഒന്നാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വേഗം വായിന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 1:1 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. സ്തോത്രം. മതി, ഇവിടെ വായിക്കുന്നത് കണ്ടോ? വചനം ദൈവമാണ്. ഇനി യോഹന്നാൻ്റെ ലേഖനം, 1 യോഹന്നാൻ്റെ ലേഖനം 1:1 വാക്യങ്ങൾ. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. ഹല്ലേലൂയ. അതാ പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ കെട്ടുകഥകളെ പ്രസംഗിക്കുന്നവരല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ദൈവവുമായി സാക്ഷാൽ ജഡാവതാരമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്ന ക്രിസ്തുവുമായുള്ള ബന്ധമാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനമെന്ന ആത്മാവിൻ്റെ വാൾ ആമേ നമ്മുടെ ജീവിതത്തിൽ മൂർച്ചയുള്ളതാണോ? ദൈവത്തെ സൂചിച്ചേ, ശക്തിയോടെ ഒന്ന് സൂചിച്ചേ. സ്തോത്രം. നമുക്ക് പാരമ്പര്യമുണ്ട്, അനുഭവമില്ല. സ്തോത്രം. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, പെന്തക്കോസ്ത് അനുഭവത്തിൻ്റെ ആമേൻ 1 തലമുറ കഷ്ടതയുടെ ആമേ ജീവിതമായിരിക്കും. 2 തലമുറ ഒരുവിധം ആത്മീയ അനുഭവത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. 3 തലമുറ അഭിവൃദ്ധി പ്രാപിക്കുന്നവരായിരിക്കും. 4 തലമുറ വിശ്വാസത്തിൽ പോലും കാണില്ല. ഇതുവരെ ഞാൻ കണ്ടതിലും മനസ്സിലാക്കിയതിലും പലരുടെയും ജീവിതത്തിൽ കണ്ട കാര്യമാണിത്. 1 ദൈവത്തെ അറിഞ്ഞ ആദ്യത്തെ തലമുറ വിശ്വാസത്തിന് വേണ്ടി നെഞ്ചും തെറ്റിയും കൊടുത്ത് വിശ്വാസത്തിൽ നിലനിന്നവർ. 2 തലമുറ അവർ കൈമാറിയ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം വരെ പിടിച്ചുപറ്റി നിൽക്കുന്നവർ. 3 തലമുറ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, സാമ്പത്തികത്തിൽ ഉയർച്ച, ആമേൻ ദേശത്ത് മാന്യത, അഭിവൃദ്ധി, ഇതൊക്കെ പ്രാപിക്കുന്നവർ. 4 തലമുറ വരുമ്പോൾ അവർക്ക് വിശ്വാസവുമില്ല, പ്രാർത്ഥനയുമില്ല, ആത്മീയതയുമില്ലാതെ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറി തികഞ്ഞ ജഡ മനുഷ്യരായി ജീവിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. ദൈവജനത്തോട് ഞാൻ പറയുന്നു, തലമുറ തലമുറയായി ദൈവത്തെ സേവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസം കാലഹരണപ്പെട്ടു പോകരുത്, നമ്മുടെ പ്രാർത്ഥന കാലഹരണപ്പെട്ടു പോകരുത്, നമ്മുടെ ആത്മീക ബന്ധം കാലഹരണപ്പെട്ടു പോകരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെടുത്താതെ ദൈവകൃപയിൽ ശുഷ്കാന്തിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ദൈവോദരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആമേ സ്കൂൾ വിദ്യാഭ്യാസം നല്ല കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കും? 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരത് കൈപൊക്കിക്കേ. 15 മിനിറ്റ് ഒരു ദിവസം വ്യക്തിപരമായി 15 മിനിറ്റ്. 10 മിനിറ്റ്, 5 മിനിറ്റ്,
പിന്നെ എന്തോന്ന് പ്രാപിക്കണം, നിങ്ങളിപ്പോൾ എന്തോ കോസും വന്ന് നടക്കുന്നത്. പ്രിയമക്കളെ, ദൈവാനുഗ്രഹം നിന്റെ മേലുണ്ടാകണമെങ്കിൽ നീ വ്യക്തിപരമായി ദൈവവുമായൊരു ബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. വ്യക്തിപരമായി നിനക്ക് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒന്നും നിനക്ക് പ്രാപിക്കാനായി കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാനെവിടെ പോയാലും ഞാൻ തലമുറകളോട് പറയാറുണ്ട്, വ്യക്തിപരമായൊരു ദൈവവുമായൊരു ബന്ധം. പലരും പറയുന്നത് എൻ്റെ അപ്പനും ദൈവത്തിനും തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ ചോദ്യം, നിൻ്റെ അപ്പനും അമ്മയ്ക്കുമുള്ള ബന്ധം നിനക്കുണ്ടോ? നീയുമായിട്ട് എത്ര സമയം നിൻ്റെ അപ്പനോട് സംസാരിച്ചു? ദൈവപാഠപീഠത്തിൽ നിൻ്റെ ആവശ്യങ്ങളുമായി നീ എത്ര സമയം മുട്ടുമടക്കി? സാമ്പത്തിക ആവശ്യം വന്നാൽ ഓടിച്ചെല്ലും അപ്പയുടെ അടുത്ത്, മമ്മിയുടെ അടുത്ത്. നീ നിൻ്റെ ദൈവത്തോട് മുട്ടുമടക്കി കരഞ്ഞ എത്ര സന്ദർഭമുണ്ട്? ഞാൻ ഓർക്കുന്നു, ഞാനൊരിക്കൽ ശുശ്രൂഷ ചെയ്ത ഒരു ഭവന അമേ ചർച്ചിൽ, അവിടെ ഒരു ഭവനം, നല്ല ആത്മീയ അനുഭവത്തിൽ നിന്നൊരു കുടുംബമായിരുന്നു. സാമ്പത്തിക മേഖലയിലും പെട്ടെന്ന് അവരുടെ സാമ്പത്തിക മേഖല കംപ്ലീറ്റ് തകർന്നു. അവരൊന്നുമില്ലാത്ത അവസ്ഥയിലായി. ആമേൻ. അവസാനം ആ സിസ്റ്റർ, ഞാൻ കണ്ടുകൊണ്ട് കണ്ട കാഴ്ച, ആമേ ടാപ്പിങ്ങിന് തോട്ടത്തിൽ എന്ന് വെട്ടുപട്ട പറക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വള്ളിക്കറയെടുത്ത് കടയിൽ കൊണ്ടുപോയി വിൽക്കത്തക്ക ആമേ സ്ഥിതിയിൽ സാമ്പത്തികമായ കുടുംബം തകർന്നു. അവര് ആമേൻ കോഴി ബിസിനസ്സിൽ അവര് വളരെയേറെ അറിവുള്ളവരായിരുന്നു. പെട്ടെന്ന് പക്ഷിപ്പനി വന്നു, അവരുടെ പക്ഷി ബിസിനസ് എല്ലാം തകർന്നു. 1 കിലോ ഇറച്ചി 10 രൂപയ്ക്ക് വിറ്റ ഒരു സമയമെത്തി. എല്ലാം നഷ്ടപ്പെട്ട് കടബാധ്യത കൊണ്ട് നിറഞ്ഞ് ദാരിദ്ര്യ അനുഭവത്തിലായി. അവരുടെ മകള് ആമേൻ അമ്മമ്മിയോടും ചോദിക്കണം, മമ്മി എനിക്ക് ലഡു വേണം, എനിക്ക് ജിലേബി വേണം, വാങ്ങിക്കൊടുക്കാൻ കാശില്ലാത്തൊന്ന് പറഞ്ഞു. മക്കളെ, യേശു അപ്പനോട് പോയിരുന്നു പ്രാർത്ഥിക്കുക. പപ്പയുടെയിലും പൈസയില്ല, മമ്മിയുടെയിലും കാശില്ല, യേശു അപ്പനോട് പോയിരുന്നു പ്രാർത്ഥിക്കുക. അവൾ മുട്ടുമടക്കി. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. യേശുവപ്പ ലഡു വേണം എനിക്ക് തരണേ, യേശുവപ്പ ജിലേബി വേണം തരണേ, പപ്പയുടെയും മമ്മിയുടെയും കയ്യിൽ കാശില്ല എനിക്ക് തരണേ. അന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ആമേൻ ആ സിസ്റ്ററുടെ ചേച്ചിയും കുടുംബവും ആ വീട്ടിലോട്ട് വരിക. സാധാരണ എന്തെങ്കിലും ഫ്രൂട്ട്സാണ് അവിടെ മേടിച്ചുകൊണ്ട് വരിക. അന്ന് മേടിച്ചുകൊണ്ട് വന്ന ലഡുവും ജിലേബിയും. ഞാൻ പറയാം ആമേൻ, ഒരു ചെറിയ കാര്യം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നും, ആ കുടുംബത്തെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. ആ സിസ്റ്റർ കണ്ണുകൾ നിറഞ്ഞു കരഞ്ഞു. ആമേൻ, എൻ്റെ കുഞ്ഞിന് നമ്മൾ ജീവിക്കുന്ന എന്തിനാ? നമ്മുടെ മക്കളുടെ ആവശ്യം നിറവേറ്റാൻ അല്ലേ? ഞാനൊരിക്കലും സഹോദരനുമായി സംസാരിച്ചു, ഒരു ഹൈന്ദവ സഹോദരനുമായി, അപ്പം ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി ബാധ്യതയൊക്കെയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, എത്രയോ തവണ എൻ്റെ മോൻ വന്ന് പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ എന്തോന്നപ്പൻ, ഞാൻ എന്തോന്നപ്പൻ, എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോൻ എന്ന് ചോദിച്ചിട്ട് ഇന്ന സാധനം മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത അപ്പൻ എന്തോന്ന് അപ്പൻ. ഇതേ വാക്ക് തന്നെയാണ് അവരും പറഞ്ഞത്. എൻ്റെ കൊച്ചു വേറെ ഒന്നും ചോദിച്ചില്ല, ലഡുവും ജിലേബിയാണ് ചോദിച്ചത്. മേടിച്ചു കൊടുക്കാൻ കാശില്ല, എൻ്റെ മനസ്സാകെ തകർന്നു. പക്ഷേ സകലതും അറിയുന്ന അപ്പൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ അവളുടെ ആവശ്യത്തെ അറിഞ്ഞ് കർത്താവ് നൽകിയെങ്കിൽ ഇന്ന് രാത്രി വാത്സല്യ മക്കളോട് ഞാൻ പറയുക, നിങ്ങളെപ്പോലെ മക്കൾ എനിക്കുമുള്ളതുകൊണ്ട് പറയുക, വ്യക്തിപരമായി ദൈവമായൊരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നില്ല എങ്കിൽ പെന്തക്കോസ്തിൻ്റെ ലേബൽ ഉണ്ടായിട്ടൊരു കാര്യമില്ല മക്കളെ. ഹല്ലേലൂയ. ദൈവസ്ഥനെ നിങ്ങൾ വിശ്വസ്തരായി മാറണം. ആമീൻ. ഈ തേൻകൂട് തേനീച്ച കൃഷി ചെയ്യുന്നവർ ഈ തേൻകൂടൊക്കെ വെച്ചിട്ട് തേനെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊരു ഈച്ചയിരിക്കും. ഇത് കൂടൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേളിലിരിക്കുന്ന ഈച്ച, അതിൻ്റെ പേരറിയാവോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പറഞ്ഞേ. ഏയ്, അത് റാണി രാജാവല്ലേ, വേറെ പാർട്ടി അതിൻ്റെ മുകളിലിരിക്കും. അവൻ്റെ പേരാണ് മടിയനീച്ച. മടിയനീച്ച, തേനീച്ച കൃഷിക്കാരോട് ചോദിച്ചാൽ മതി, മടിയനീച്ച. ഇവൻ്റെ ജോലി തേനെടുപ്പല്ല ജോലി, ഇവന് തേൻ കുടിപ്പാണ് ജോലി. സ്തോത്രം. മറ്റ് ഈച്ചകൾ കൊണ്ടുവന്ന് വയ്ക്കും, ഇവൻ കുടിച്ചോണ്ടിരിക്കും. ഞാൻ പ്രിയ മക്കളോട് പറയുന്നത്, നിങ്ങൾ മടിയൻ ഈച്ചകളായി മാറരുത്. അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു നേടി, അവർ കരഞ്ഞു, അവർ ഉപവസിച്ചു, ദൈവത്തോട് ആത്മതപനം ചെയ്തു, അവർ മേടിച്ചതിനെ കുടിച്ചോണ്ട് നടക്കുന്ന മടിയൻ ഈച്ചകളായി നമ്മൾ എന്ത് ചെയ്യരുത്? സ്തോത്രം. വ്യക്തിപരമായി പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുകയാണ്, കുറഞ്ഞൊരു അരമണിക്കൂർ നിങ്ങളുടെ അപ്പനുമായി നിങ്ങൾ സംസാരിക്കണം. പ്രൈസ് ദ ലോർഡ്. തീരുമാനമെടുക്കാവോ? സ്തോത്രം. ഇന്ന് രാത്രി തീരുമാനം എടുക്കാവോ? നല്ല എടുത്തിട്ട് എവിടെ നിന്ന് വിടത്തുള്ളൂ എന്ന്. സ്തോത്രം. നിങ്ങൾ ആത്മീയത്തിലില്ലെങ്കിൽ നാളെ ഈ പുസ്തകം ആര് ചുമക്കും?
നിങ്ങൾ ആത്മീയത്തില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ആര് മുട്ടുമടക്കും? നിങ്ങൾ ദൈവകൃപയിൽ ഇല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് ആര് കൈമാറും? ഞങ്ങൾ നിൽക്കേണ്ടുന്ന സദസ്സുകളിൽ നാളെ നിൽക്കേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾ പ്രസംഗിക്കേണ്ടത് ഈ തിരുവെഴുത്താണ്. നിങ്ങൾ ഈ വചനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൈമാറേണ്ടിയത് ഈ വചനത്തെ. നിങ്ങൾക്ക് ഈ വചനവുമായൊരു ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ വചനത്തെ മറ്റുള്ളവർക്ക് കൈമാറും? ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. മാതാപിതാക്കളോട് പറയുന്നു, ഈ വചനത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചിട്ട് നിങ്ങളുടെ മക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. എപ്പോഴെല്ലാം വഴി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനത്തിൽ നിന്ന് അവരോട് സംസാരിക്കണം. ആ റെഫറൻസ് ഒന്ന് എടുത്തേ. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം എത്ര വാക്യുക? 4-ാമത്തെ വാക്യം വായിച്ചേ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ അപ്പനോടും അമ്മയോടും പറയുകയാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം നിങ്ങൾ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ വചനത്തെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനത്തെക്കുറിച്ച് മക്കളോട് എന്ത് ചെയ്യണം? സഹവിശ്വാസിയുടെ കുറ്റമല്ല മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടിയേ. കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ചേച്ചിയുടെ കുറ്റമല്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്നത്. അവൻ കൂടെ ആരാധിക്കുന്ന അപ്പുറത്തെ കുടുംബത്തിൻ്റെ കുറ്റമല്ല മക്കളെ പറഞ്ഞു കേൾപ്പിക്കേണ്ടിയത്. പാസ്റ്റർ കുറ്റമോ പാസ്റ്റർ ഭാര്യയുടെ കുറ്റമോ മക്കളുടെ കുറ്റമോ അല്ല പറഞ്ഞു കേൾപ്പിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം, അങ്ങനെ അല്ല ചെയ്യേണ്ടിയത്. പിന്നെ എന്തോന്ന് ചെയ്യണം? നമ്മളെ ജീവിപ്പിക്കുന്ന ജീവന്റെ വചനം നമ്മുടെ മക്കൾക്ക് കൈമാറി കൊടുക്കണം. ഈ വചനത്തെ അവരുടെ ഉള്ളിലാക്കണം. നിങ്ങൾക്കറിയാമോ, രൂത്തിന്റെ പുസ്തകം വായിച്ചാൽ, ആമേൻ, രൂത്ത് എന്ന മോബാബിയ സ്ത്രീ, ആമേൻ, യഹൂദാദേശത്ത് ബെത്ലഹേമിലെ, ആമേൻ, സ്തോത്രം, ഒരു ധനാട്ടിന്റെ ഭാര്യയായി മാറുവാനുള്ള കാരണം എന്താ? ബോബസിന്റെ ഭാര്യയായി മാറാനുള്ള കാരണം എന്താ? നവോമി പറഞ്ഞു കൊടുത്ത ദൈവവചന സന്ദേശമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ പിന്മാറ്റ അനുഭവത്തിലേക്ക് അവർ പോയെങ്കിലും ഒടുവിലായി ശേഷിച്ച താനും രൂത്തും നവോമിയും രൂത്തും ഒരുമിച്ച് പാർക്കുന്ന ഭവനത്തിനകത്ത് ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ചും ഇസ്രായേലിയ ഉപദേശത്തെക്കുറിച്ചും ദൈവവചന ന്യായപ്രമാണ സന്ദേശങ്ങളെക്കുറിച്ചും മരുമകളോട് സംസാരിച്ചത് കൊണ്ടാണ് അവൾ ദേവന്മാരിൽ ആശ്രയിക്കാതെ യാമേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ച് അവർ ബെത്ലഹേമിലേക്ക് വരാനിടയായത്. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് വചനം സ്റ്റോർ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പരാജിതരാണ്. ആമീൻ. യെശയ്യാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോനിൽ അധിവസിക്കുന്ന യഹോവയാൽ ഇസ്രായേൽ ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമാകുന്നു. വായിച്ചുള്ളൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഇതാ ഞാനും യഹോവ എനിക്ക് തന്നിട്ടുള്ള മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. അവിടെ പറയുന്നത് പ്രവാചകനായ യെശയ്യാവിൻ്റെ വാക്കുകൾ, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോനിൽ അധിവസിക്കുന്ന യഹോവയാൽ ഇസ്രായേലിൽ ഞങ്ങൾ എന്തായി മാറിയിരിക്കുന്നു? അത്ഭുതങ്ങളും അടയാളങ്ങളും. വചനമാകത്തുള്ള തലമുറ ദേശത്തൊരത്ഭുതവും അടയാളവുമായി മാറും. പ്രാർത്ഥിക്കുന്ന തലമുറ ദേശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളായി മാറും. ദൈവവചനം അനുസരിക്കുന്ന തലമുറ ദേശത്ത് മാന്യരായി മാറും. ഞാനൊരിക്കലൊരു ശാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ വചനപ്രസംഗത്തിന് കടന്നു പോകുമ്പോൾ അവന് ഒത്തിരി യുവതി യുവാക്കൾ അതിനകത്തുണ്ട്. സ്തോത്രം, പല രീതിയിൽ വചനം ശ്രദ്ധിക്കുന്നവർ ഞാൻ അതിനകത്ത് കണ്ടു. അതിലൊരു സഹോദരൻ, അവൻ ഏകദേശം ഒരു 22-23 വയസ്സ് പ്രായമുള്ളവൻ, ദൈവസന് വചനം കേട്ടവൻ കരയുന്നത് ഞാൻ കണ്ടു. വചനം പെട്ടെന്ന് പെട്ടെന്ന് അവൻ എടുക്കുന്നു, പറയുന്ന വചനങ്ങൾ അവൻ കുറിക്കുന്നു.
ആമേൻ. പ്രസംഗത്തിന് ശേഷം ആശീർവാദം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായി അനേക യുവതി യുവാക്കൾ മുന്നോട്ട് വന്നു. അതിൽ ഇവന് മുന്നിൽ വന്നു. ആമേൻ. അവനോട് ഞാൻ ചോദിച്ചു, എന്തെടുക്കുക? അവൻ പറയുകയാണ്, ഞാനിപ്പോൾ പി എച്ച് ഡി ചെയ്യുകയാണ്. സ്തോത്രം. പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പി എച്ച് ഡി ചെയ്യുന്ന ഇവൻ നല്ല സാമ്പത്തിക കുടുംബത്തിലുള്ള ചെറുക്കനാണെന്ന് ചോദിച്ചു. പാസ്റ്റർ പറയാണ്, പാസ്റ്ററെ, ഞങ്ങളുടെ ഈ ആലയത്തിൽ വരുന്നതിൽ ഏറ്റവും ദരിദ്ര കുടുംബം അവൻ്റെ കുടുംബമാണ്. അപ്പൻ പാറമടയിൽ ചല്ലിയടിക്കാൻ പോകുന്നയാളാണ്. അമ്മ അവരോടൊപ്പം സഹായത്തിന് ഇതിനെ വാരിത്തട്ടാനും കൂടെ അമേനി ചല്ലിയടിക്കാനും പോകുന്ന വ്യക്തിയാണ്. എന്നാൽ കുടുംബമായവൻ ആത്മീയ കൂട്ടായ്മ ഒറ്റ മീറ്റിംഗ് മുടക്കത്തില്ല. എല്ലാ ആരാധനയ്ക്കും വിശ്വസ്തരാണ്. ആമേൻ. ദശാംശം കൊടുക്കുന്നതിൽ, സ്തോത്ര കാഴ്ച ഇടുന്നതിൽ എല്ലാറ്റിലും അവർ മുൻപന്തിയിലാണ്. ഈ കുട്ടിയെയും ആത്മീയ കാര്യങ്ങൾ വളരെ ആമേൻ പ്രചോദനം കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കളാണ് അവർ. ആ കുട്ടി എത്തിച്ചേർന്നത് പി എച്ച് ഡി വരെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, മാതാപിതാക്കൾ ദൈവസനി വിശ്വസ്തരെങ്കിൽ പ്രാർത്ഥിക്കുവാൻ മക്കളെ പഠിപ്പിക്കൂ. ദൈവവചന ധ്യാനത്തിനവരെ ഒരുക്കൂ. വിശ്വാസത്തിലവരെ നിലനിർത്തൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ തലമുറകൾ മതിയാകും. നിങ്ങളുടെ പേരിൻ്റെ അഭിവൃദ്ധിക്ക് ഈ തലമുറകൾ മതിയാവും. നിങ്ങളുടെ അതിരുകളുടെ വിസ്തൃതിക്ക് ഈ തലമുറകളിലൂടെ ദൈവം അത് ചെയ്യും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് തീരുമാനമെടുക്കാമോ, നാളെ എന്ന ദിവസം എനിക്ക് തന്നാൽ എൻ്റെ വീട്ടിൽ പ്രഭാത പ്രാർത്ഥന ഉണ്ടാകും. ഞാൻ ചെന്ന ചർച്ചകളിൽ പ്രഭാത പ്രാർത്ഥനയില്ലായിരുന്നു. ഞാൻ അവിടെ കുട്ടികളെ അമ്മൻ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു, അവരെ ആ വീട്ടിൻ്റെ പ്രാർത്ഥന ലീഡേഴ്സാക്കി. ഞാൻ ഓരോരുത്തരും രാവിലെ 5:30 എഴുന്നേൽക്കണം, നിങ്ങൾ പായെടുത്തിട്ട് പാട്ട് പാടണം, അമ്മൻ ഒരുമിച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കളെ നിങ്ങൾ വിളിച്ചുണർത്തണം, നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഭവനം പ്രാർത്ഥനാന്തരീക്ഷമുള്ള ഭവനമായി മാറണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാൻ കഴിയുമോ, നാളെ മുതൽ 30 മിനിറ്റ് ഞാൻ കർത്തൃസനിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കും. അത് 2 സമയമായി നിങ്ങൾ ചെയ്താലും മതി, 15 മിനിറ്റ് വീതം. സ്തോത്രം. നിങ്ങൾ അലാറം വയ്ക്കൂ, 15 മിനിറ്റിന് വേണ്ടി പ്രാർത്ഥന ആരംഭിക്കൂ. കർത്തൃസനി മുട്ടുമടക്കൂ. യേശുവപ്പ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണം. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ നിരൂപണങ്ങളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ തെറ്റുകളുണ്ട്. എൻ്റെ അകൃത്യങ്ങൾ എനിക്കൊന്നും മറവല്ല. എൻ്റെ തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങനോടൊന്ന് സംസാരിക്കണമേ. അങ്ങൻ്റെ അടുക്കൽ വരണമേ. അങ്ങൻ്റെ ഹൃദയത്തിലൊന്ന് വാസം ചെയ്യണമേ. അങ്ങനോടൊപ്പം ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. തീരുമാനമെടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഒന്ന് കരമൊന്ന് പൊക്കിക്കാൻ, നാളെ മുതൽ ഞാനത് ചെയ്യും. അതിന് വയ്യ. സ്തോത്രം. ഓക്കെ. സ്തോത്രം. ചെയ്യുമല്ലോ. ദൈവസന്നിധിയിലാണ് നിങ്ങളുടെ തീരുമാനം. ചെയ്യുവോ? സ്തോത്രം. നീ കൈപൊക്കിയോ? എന്താ പൊക്കാത്തേ? പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കുന്നില്ല എങ്കിൽ ദൈവീക അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, പപ്പ ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ വയറ് നിറയുമോ? നിറയുമോ? നിറഞ്ഞിട്ടുണ്ടോ? സ്തോത്രമില്ല. അമ്മ ഭക്ഷണം കഴിച്ചു, പണ്ട് 9 മാസം നിറഞ്ഞു അല്ലേ? അമ്മേൻ. അന്ന് അവർ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് നിറഞ്ഞു, ഇനി അത് പറ്റില്ല. ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം നിങ്ങൾക്കില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിലാണ്. ഇന്ന് പല ദൈവസഭയ്ക്കകത്തും തലമുറകൾ ആത്മീയത്തിലില്ല, അവർ ദൈവകൃപയിലില്ല. കാരണം എന്താണ്? മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എങ്കിലും മക്കൾക്ക് പ്രാർത്ഥനാ ജീവിതം കൈമാറിയില്ല, മക്കൾക്ക് ആത്മീയത കൈമാറിയില്ല, വചനധ്യാനം കൈമാറിയില്ല. സ്തോത്രം. അതുകൊണ്ട് അവർ ആത്മീയത്തിലില്ല. ലോകമോഹങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും അവർ ഇറങ്ങിപ്പോകാനുള്ള കാരണം അവരുടെ ഉള്ളിൽ ദൈവവചനമില്ലാത്തതാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അവന് എടുത്ത തീരുമാനങ്ങളിൽ നിൽക്കാൻ പ്രിയ മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് രാത്രി ഈ വചനം കേട്ട് ഞാൻ തീരുമാനിച്ചു, നാളെ മുതൽ ഞാൻ ഈ തീരുമാനത്തെ നിലനിൽക്കാൻ എനിക്ക് കൃപ തരണം, എൻ്റെ അപ്പനോട് എനിക്ക് സംസാരിക്കണം. നിങ്ങൾക്കറിയാവോ, കന്ന എന്ന അമ്മയ്ക്ക് ദൈവം ദാനമായി കൊടുത്ത മകൻ ശമുവേൽ എന്തിനെന്നറിയോ ചോദിച്ചു വാങ്ങിയേ? നിന്ന മാറാനാ അല്ലേ? അവൻ കന്നയുടെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു, ഒരു ആൺകുഞ്ഞിനെ എനിക്ക് തരണം, എൻ്റെ നിന്ന എന്ത് ചെയ്യണം? മാറണം. എനിക്കവനെ വളർത്താനല്ല, എൻ്റെ നിന്ന മാറണം. ജനിച്ചാൽ ഞാനവനെ എന്ത് ചെയ്യും? ദൈവത്തിനായി തരും, ദൈവത്തിനായി തരും.
ഒരു കുട്ടിയുടെ അമ്മ എന്ന പേര് മാത്രം എനിക്ക് മതി, ആ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും, ദൈവത്തിനായി തരും. ദൈവം വീണ്ടും 5 മക്കളെ കൂടെ കൊടുത്തു കേട്ടോ. 6 മക്കൾക്ക് ഹന്ന അമ്മയായി മാറി. പക്ഷേ ഈ മൂത്ത കുട്ടി കാര്യങ്ങളെ തിരിച്ചറിയാൻ പ്രാപ്തിയായപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നാക്കി. ഇവ ഈ ദേഹത്തിന്റെ കിടപ്പ് എവിടെ ആയിരുന്നറിയാവോ, യഹോവയുടെ പെട്ടകത്തിന്റെ അടുക്കൽ. ഈ യഹോവയുടെ പെട്ടകത്തിന്റെ അടുക്കൽ കിടക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ച പ്രേരകം എവിടുന്നാ കിട്ടിയേ, അമ്മയിൽ നിന്നാ. അമ്മ കരയുന്ന വ്യക്തിയായിരുന്നു, മോനെ കരയാൻ പഠിപ്പിച്ചു. യഹോവയുടെ പെട്ടകത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ യഹോവ വന്നു എന്ന് വിളിച്ചു, ശമുവേലേ ശമുവേലേ. തിരിച്ചറിഞ്ഞില്ല, ഓടിപ്പോയി ഏലിപുരോഹിതന്റെ അടുക്കല. അങ്ങനെ 3 വട്ടം ആ ശബ്ദമുണ്ടായി. 3ാം തവണ ഏലിപുരോഹിതന് മനസ്സിലായി, യഹോവ മോനെ വിളിക്കുക. പറഞ്ഞു, മോനെ ഇനി ആ ശബ്ദമുണ്ടായാൽ യഹോവേ അടിയൻ കേൾക്കാം, അടിയനെ അള്ളി ചെയ്യണമേ എന്ന് നീ പറ. സ്തോത്രം. 4ാം തവണ അതേ ശബ്ദമുണ്ടായപ്പോൾ ശമുവേൽ പറഞ്ഞു, യഹോവേ അടിയനോട് അള്ളി ചെയ്യണമേ, അടിയനിതാ വരുന്നേ. സ്തോത്രം. അവിടെ വച്ച് ദൈവം സംസാരിക്കാനായി തുടങ്ങി. പ്രിയമക്കളോട് ഞാൻ പറയുന്നത്, ദൈവ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ കാതോർക്കണം. എന്നോട് സംസാരിക്കണമേ. സൗമേലിനോട് സംസാരിച്ച ദൈവം എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നോടുള്ള ദൈവിക ആലോചന എന്നെ അറിയിക്കണമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്നോട് പറയണമേ. ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ആമേൻ. എന്നിട്ട് ദൈവശബ്ദത്തിനായി അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും എൻ്റെ കർത്താവിനോട് സംസാരിക്കുന്നുണ്ടോ? ദൈവമായൊരു ബന്ധം നിങ്ങൾക്കുണ്ടായാൽ ഇന്നത്തെ ആത്മീയ തലത്തിൽ നിന്ന് നിങ്ങളുടെ സ്ഥിതിയൊന്ന് മാറും. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ജ്ഞാനാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ അറിവ് ദൈവം വർദ്ധിപ്പിക്കും. ദൈവവുമായൊരങ്ങനെ ബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. എഫെസൊസ് സഭയെ അപ്പോസ്തലനായ പൗലോസ് ലീഗ പഠിപ്പിക്കുമ്പോൾ സർവായുധവർഗങ്ങൾ 7 എണ്ണം അവരോട് പറഞ്ഞു കൊടുത്തു അല്ലേ. എന്തൊക്കെയാണ്? അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കണം, ആമേൻ, ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തേണ്ടതിന് വിശ്വാസമെന്ന പരിചയ നിങ്ങളെ എന്തണം. ഈ 5 എണ്ണം എന്തിനാ? സ്വയരക്ഷയ്ക്ക്, സ്വയരക്ഷയ്ക്ക്, ആമേൻ, എൻ്റെ പരിപാലനത്തിന്. ഇനി അവനോട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ, അങ്ങോട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ, ഫൈറ്റിംഗ് ചെയ്യണം, എന്ത് വേണം? നമ്മുടെ കയ്യിൽ ആയുധം വേണം. എന്തൊക്കെയാണ് ആയുധം? 1, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. യേശു കർത്താവിങ്കിലെ കണ്ണുകൾ ഉയർത്തിക്കേ. ആമേൻ. പിശാട് ക്രിസ്തുവിൻ്റെ നേരെ വന്നപ്പോൾ ദൈവവചനം കൊണ്ടല്ലേ ജയിച്ചത്? ഇനി 2, ഒലിവു മലയിൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ എൻ്റെ കർത്താവ് പ്രാർത്ഥനയിൽ ചിലവിടാനിടയായി. ക്രിസ്തേശുവിനുള്ള ഭാവം നമ്മിലും ഉണ്ടാകണം. വചന ധ്യാനവും പ്രാർത്ഥനാ ജീവിതവും അപ്പോസ്തലന്മാരിലും ഉണ്ടായിരുന്നത് വചന ധ്യാനവും പ്രാർത്ഥനാ ജീവിതവും. ഇതേ അനുഭവം നമ്മളിലും ഉണ്ടായാൽ നമ്മൾ ക്രിസ്തുവിൽ ധന്യരായി മാറും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ലീഗ ഇങ്ങനെ അധ്യായം പ്രതി അധ്യായമായി ഉപദേശങ്ങൾ നൽകിയിട്ട് എഫേസ് ലേഖനം 3ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ശ്രദ്ധിച്ചേ, ദൈവം നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്ന പറഞ്ഞിരിക്കുന്നേ, ചോദിക്കുന്നതിലും നമ്മൾ നിനയ്ക്കുന്നതിലും നിരൂപിച്ചതിലും അത്യന്തംപരമായി ചെയ്യുന്നവനാണ് ആര്? നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി. നമ്മുടെ ദൈവം സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കലുണ്ട്. പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ ധനമഹാത്മ്യത്തിനൊത്തവണ്ണം, അവിടുത്തെ പദവിക്കൊത്തവണ്ണമാണ് തൻ്റെ ജനത്തിന് വേണ്ടി അവിടുന്ന് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സാധാരണ ഒരു വിവാഹ ചടങ്ങിൽ ഒരു വ്യക്തിയെ ചെന്ന് വിളിക്കുക, നമ്മൾ പലയിടത്തും പോയി ഇങ്ങനെ ക്ഷണിക്കും അല്ലേ. നാട്ടുകാരെ വിളിക്കും, ബന്ധുക്കളെ വിളിക്കും, പലരെയും നമ്മൾ വിളിക്കും. സ്തോത്രം. ഈ ക്ഷണിക്കപ്പെട്ടവർ ഓരോരുത്തരും
അവരുടെ പദവിക്ക് അനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്നത്. അല്ലേ? അല്ലേ? ശരിയല്ലേ? പദവിക്കനുസരിച്ച്. നമ്മുടെ ബന്ധുവല്ലാത്ത ഒരാൾ വന്നാൽ ഒരു 200 രൂപ, അല്ലെങ്കിൽ ഒരു 300 രൂപ. ഇച്ചിരി കൂടി സാമ്പത്തിക ശ്രേഷ്ഠത നിൽക്കുന്ന ഒരാളിന് അത് നാണക്കേടാ. അവരെന്ത് ചെയ്യും? ഒരു 500 രൂപ എങ്കിലും എന്ത് ചെയ്യും? കൊടുക്കും. സ്തോത്രം. നമ്മുടെ ദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാനിക്കപ്പെട്ട ഒരാൾ വരിക, അദ്ദേഹം 500 നിൽക്കത്തില്ല, ഇച്ചിരി കൂടി വലുത് തരും. എന്തിനെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പദവി അതായത് കൊണ്ട് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തേച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ പദവിക്കാണ് നാണക്കേട്. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഒരു MLA ആ വീട്ടിൽ വിളിച്ചെന്നിരിക്കട്ടെ. ആ MLA കല്യാണത്തിന് വന്നു. അദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുത്തേച്ചു പോയി. പോകാൻ നേരത്ത് ആരോ ചോദിച്ചു, MLA എന്താ തന്നെ? 200 രൂപയാണ് കൊടുത്തിട്ട് പോയാൽ ഇതുപോലൊരു നാണക്കേടുണ്ടോ? അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ പദവിക്കനുസരിച്ച് കുറഞ്ഞത് 1000 രൂപയെങ്കിലും എന്ത് ചെയ്യും? കൊടുക്കും. ശരിയല്ലേ? നാട്ടു നടപ്പാ ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇത് ഇങ്ങനെയാണ് മനുഷ്യൻ ചെയ്യുന്നതെങ്കിൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അവിടുത്തെ പദവിക്കൊത്തവണ്ണമാണ്. ഹല്ലേലൂയ. ആ പദവിക്കൊത്തവണ്ണം ചെയ്യുന്ന ദൈവ സ്നേഹത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എങ്ങനെയാ തരുന്നേ? ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചോദിക്കുന്നതിനേക്കാളും നിനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി ചെയ്യണമെങ്കിൽ ദൈവം വെറുതെ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നില്ല, ദൈവം അതിന് വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ദൈവം എങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ? വ്യവസ്ഥയിലൂടെയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നത്? നന്മ ചെയ്യുന്നത്. മനസ്സിലായോ? ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്താൽ എങ്ങനെ ചെയ്യത്തുള്ളൂ? വ്യവസ്ഥയ്ക്കെത്തണം. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഭക്ഷണമാണ് മന്ന. അല്ലേ? മന്ന. ഈ മന്ന ദൈവം കൊടുക്കുമ്പോൾ അവരുടെ മുമ്പ് വ്യവസ്ഥ വെച്ചു. മന്ന ദൈവം കൊടുത്ത വിധം നമുക്കറിയാം. പ്രഭാതത്തിൽ മഞ്ഞ് പെയ്യിച്ച്, മഞ്ഞിൻ്റെ പുറത്ത് മന്ന പെയ്യിപ്പിച്ച്, അതിൻ്റെ പുറത്ത് മഞ്ഞ് പെയ്യിച്ചാണ് ദൈവം അവർക്ക് മന്ന കൊടുത്തത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിൻ്റെ ആ സിസ്റ്റം, ഫ്രിഡ്ജിൻ്റെ സിസ്റ്റം നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് ആദ്യമായി ഇതിൻ്റെ ഉപയോഗം ജനത്തെ പഠിപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. മരുഭൂമിയിൽ മഞ്ഞ് വിതറി, മണലാരുണ്യത്തിൽ മഞ്ഞ് വിതറി, ആ മഞ്ഞിൻ്റെ മുകളിൽ മന്ന വിതറി, മന്നയുടെ മേൽ മഞ്ഞ് വിതറി. ഇതിനെ അങ്ങനെ സംരക്ഷിച്ചാണ് ദൈവം എന്ത് ചെയ്തത്? മന്ന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ മുകളിലുള്ള മഞ്ഞിൻ്റെ മേൽ തട്ടുമ്പോൾ ഇതങ്ങ് ഉരുവും. അതിൻ്റെ അകത്ത് വെള്ള കളറിൽ കൊത്താമ്പലിന് പോലെ വലിപ്പത്തിൽ ഗുൽഗുലുവിൻ്റെ നിറത്തിൽ കണ്ടതായൊരു വെളുത്ത നേരിയ വസ്തു. ഇത് കണ്ടിട്ട് ജനം ചോദിച്ചു, ഇതെന്ത്, ഇതെന്ത് എന്ന് പറയുമ്പോൾ മോശ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ദൈവം തന്ന ഭക്ഷണമാണ്. അവരതിനെ പെറുക്കി. പെറുക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇടങ്ങഴി വീതം എന്ത് ചെയ്യണം? പെറുക്കണം. ഇടങ്ങഴി അളവ് വെച്ചു. ഇടങ്ങഴി വീതം ഓരോരുത്തൻ പെറുക്കണം. തിരുവെഴുത്തിൽ വായിക്കുന്നു, ചിലർ കുറയും ചിലർ കൂടുതലും പെറുക്കി, അളന്നപ്പോൾ ഇടങ്ങഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ? ദൈവം കൊടുത്ത ഭക്ഷണത്തിന് അളവ് വെച്ചിട്ട് പറഞ്ഞു, എങ്ങനെ ചെയ്യാവൂ? ഇടങ്ങഴി വീതമേ പെറുക്കാവൂ. ചിലർ കുറച്ച് പിറക്കി, എനിക്ക് ഇത്രയും മതി. ചിലർ ആർത്തി പിടിച്ച് കൂടുതൽ പിറക്കി. രണ്ട് കൂട്ടരെ അളന്നപ്പോൾ എത്രയേ ഉള്ളൂ? ഇടങ്ങഴിയേ ഉള്ളൂ. രണ്ടാമത്തെ നിയമം, ഇന്ന് പിറക്കുന്ന മന്ന നാളത്തേക്ക് നിങ്ങൾ സൂക്ഷിക്കരുത്. സ്തോത്രം. എന്നാൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരിൽ ചിലർ സൂക്ഷിച്ചു, അത് കൂടാരത്തിനകത്ത് കൃമിച്ചു നാറി. കണ്ടോ? സൂക്ഷിക്കരുത് എന്ന് പറഞ്ഞതിനെ അവരെന്ത് ചെയ്തു? സൂക്ഷിച്ചു. ഇനി അടുത്ത നിയമം, ആറാമത്തെ ദിവസം 7ാം ദിവസത്തേക്ക് പിറക്കി വെക്കണം, അത് കൃമിക്കത്തില്ല. 7ാം ദിവസം ഞാൻ മന്ന തരത്തില്ല, അന്ന് നിങ്ങൾ പിറക്കാൻ പോകരുത്. തിരുവെടുത്തിൽ വായിക്കുന്നു, 7ാം ദിവസവും ചിലർ പിറക്കാൻ പാത്രം കൊണ്ടുപോയി, മന്ന അവിടെ ഇല്ലായിരുന്നു. സ്തോത്രം. ദൈവം തൻ്റെ ജനത്തിന് നൽകിയതെല്ലാം അമേൻ നിയമപ്രകാരമാണ്. ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാണ്. പക്ഷെ അവിടുന്ന് എങ്ങനെ ചെയ്യത്തുള്ളൂ?
വ്യവസ്ഥയോടുകൂടെ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രമാണിച്ചാൽ നിനക്കൊരു അഭിവൃദ്ധിയുണ്ട്. ഇവിടെയും പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ, എന്നാൽ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും ആത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവർ. എന്നാൽ എന്ന പദം അവിടെ വരാൻ കാരണം മുമ്പിൽ ചില കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ അക്കമിട്ട് പറയുന്നുണ്ട്. അതിനെ വീണ്ടും ആവർത്തിക്കാതെ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ ആത്യന്തംപരമായി ചെയ്യാൻ കഴിവുള്ളവൻ. അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്കമിട്ട് പറയുന്ന 6 കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. വായിക്കൂ എഫേസ്യ ലേഖനം 3:13 വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. പൗലോസ് ശ്ലീഹയോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കഷ്ടങ്ങൾ മഹത്വമാണ്. വേദപുസ്തകത്തിൽ അമേൻ വിവിധ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ വിവിധ ലേഖനങ്ങളിൽ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ വരങ്ങളിൽ ഒരു വരം കഷ്ടതയെന്ന വരമാണ്. ഫിലിപ്പി ലേഖനം 1:29 വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പി ലേഖനം 1:29. ക്രിസ്തയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം. അപ്പൊ കഷ്ടത എന്തോന്നാ പറഞ്ഞിരിക്കുന്നേ? എന്തോന്നാ പറഞ്ഞിരിക്കുന്നേ? വരം. കഷ്ടത എന്തോന്നാ? വരം. പൗലോസ് ശ്ലീഹയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ക്രിസ്തയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ വരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രതിസന്ധികളുണ്ട്, ക്ലേശങ്ങളുണ്ട്. ഇതിനെ തരണം ചെയ്യുന്നവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. പൗലോസ് ശ്ലീഹ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ആമേൻ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമുണ്ട്, അത് മഹത്വമാകയാൽ അധൈര്യപ്പെട്ടു പോകരുത്. ശ്രദ്ധിച്ചേ, കഷ്ടം എങ്ങനാ മഹത്വമാകുന്നേ? ആമേൻ. കഷ്ടം എങ്ങനാ? ഒന്ന് രണ്ട് ഉദാഹരണത്തിനോട് ഞാൻ ആ കാര്യം പറയാം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊച്ചും പ്രായത്തെ നമ്മൾ ആദ്യം കൊണ്ടുപോയി ആക്കിയ സ്റ്റാൻഡേർഡാണ് പ്രീ കെ ജി, അല്ലേ? ഇപ്പോഴൊക്കെ നമ്മൾ പ്രീ കെ ജിയിലാക്കുന്ന എത്രാത്ത വയസ്സിലെന്നറിയാവോ? 2.5 വയസ്സ്, 3 വയസ്സാകുമ്പോൾ. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് 5 വയസ്സാകുമ്പോഴാണ് സ്കൂൾ കാണുന്നത്, 1-ാം ക്ലാസ്. ഇതുവരെ വീട്ടിൽ കിടന്ന് ആടി കളിച്ച് ആമേൻ ഉള്ള ബഹളമെല്ലാം കാണിച്ച് ഏ കുഴിയും മാന്തി കാണിക്കേണ്ടതെല്ലാം കാണിച്ച് നടന്നിട്ടാണ് 5 വയസ്സാകുമ്പോഴേ എവിടെ പോകുന്നേ? സ്കൂളിൽ പോകുന്നേ. സ്തോത്രം. അപ്പോൾ ഇന്നങ്ങനെയല്ല. 3 വയസ്സ് തികയേണ്ട അതിനുമുമ്പ് നമ്മൾ എന്ത് ചെയ്യും? കൊച്ചിനെ കൊണ്ടുപോയി സ്കൂളിൽ ആക്കും. ഇനി കൊണ്ടുപോകുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചേ. നല്ല പാവയുടെ കൂട്ട് ഒരു ബാഗും ഒക്കെ മേടിച്ചു കൊടുത്ത്, ഒരു ബാറ്ററി ബാഗ്, നല്ല സുന്ദരമായൊരു ബാറ്ററി ബാഗ് മേടിച്ചു കൊടുത്ത്, പെനിസിൽ ചോദിച്ചതെല്ലാം മേടിച്ച് പുതിയ ഡ്രസ്സുമൊക്കെ ഇട്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോവാം. പറഞ്ഞ് കൊണ്ടുപോകുന്നറിയാവോ? മക്കളെ, സ്കൂളിൽ പോകുമ്പോൾ എന്തോന്ന് കിട്ടും? ബലൂണ് കിട്ടും, പിന്നെ കളിപ്പാട്ടം കിട്ടും. ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ കുട്ടി എന്ത് പറഞ്ഞ് കൊണ്ടുപോകുന്നേ? സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ ആദ്യം പറഞ്ഞു കൊടുത്ത് എന്തോന്നാ? ബലൂണ് തരാം, പിന്നെ ഇരുന്ന് കറങ്ങുന്ന കസേര, ആടുന്ന ഊഞ്ഞാൽ, ഇതെല്ലാം പറഞ്ഞാണ് നമ്മൾ കുട്ടി എന്ത് ചെയ്യുന്നത്? ആദ്യമാണ് സ്കൂളിൽ കൊണ്ട് ആക്കുന്നത്. ശരിയല്ലേ? സ്തോത്രം. അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കി. ആദ്യത്തെ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ബലൂണ് കിട്ടി, മുട്ടായി കിട്ടി, എല്ലാം കിട്ടി. 2-ാം ദിവസം കൊണ്ടാക്കിയപ്പോൾ അവിടുത്തെ ടീച്ചർമാരും ആയി ഇങ്ങോട്ട് വന്ന് വെച്ച് പറഞ്ഞു, പേരൻസിനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാം. ഗേറ്റ് അങ്ങ് അടച്ചു. അകത്ത് പിന്നെ തുടങ്ങി പരിപാടി, അല്ലേ? കാറിച്ചയും കൂകിച്ചും ഒരു ബഹളമാണ്. അങ്ങനെ കഴിഞ്ഞുകൂടി ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കാണാം ടീച്ചർ ഒരു ചോക്കും ഒരു ടെസ്റ്ററും ഒരു ചെറിയ വടിയുമായിട്ട് കയറി വരിക. സ്തോത്രം. ശ്രദ്ധിച്ചേ, ആ ബോർഡിൽ ഒരു വര അങ്ങോട്ട്, ഒരു വര ഇങ്ങോട്ട്, നടുക്കൊരു വര, ഇത്രയും വരച്ചേച്ച പറഞ്ഞു, ഇതിൻ്റെ പേരാണ് എ. എല്ലാവർക്കും ഇഷ്ടമായി.
കയ്യിരുന്ന പെൻസിൽ കൊണ്ട് ബോധിച്ചതുപോലെ ബുക്ക് മൊത്തം വരച്ചു. ടീച്ചർ ഒന്നും പറഞ്ഞില്ല, മൊത്തവും വരച്ച് കുളവാക്കി, അതിനകത്ത് തൂത്ത് അതിനെ കൊള്ളരുതാത്ത ബുക്കാക്കി അന്ന് വീട്ടിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസവും വന്നു. വന്നപ്പോൾ പറഞ്ഞു, മക്കളെ ഇങ്ങനെ എങ്ങനെയെങ്കിലും വരച്ചാൽ പോരാ, ഇങ്ങനെ വരയ്ക്കണം. അങ്ങനെ എ വരച്ചു, വല്ല വിധേനയും ബി വരയ്ക്കാൻ പഠിച്ചു. അങ്ങനെ വല്ല വിധേനയും ഒരു വർഷം കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാല അത്രയും പഠിച്ചു. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറയുകയാണ്, നാളെ പരീക്ഷയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പുതിയ വേർഡ് കേട്ടു. എന്തൊന്ന്? പരീക്ഷ, എക്സാം. വീട്ടിൽ ചെന്ന് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു നാളെ എക്സാമാണെന്ന്. ഇവൻ ഭയങ്കര സന്തോഷത്തിൽ, കാരണം പരീക്ഷ എന്തെന്ന് അവന് അറിയത്തില്ല. അവൻ വിചാരിച്ച് ബലൂണ് പോലെ എന്തോ കിട്ടുന്ന സാധനമാണ്. ടീച്ചർ അങ്ങോട്ട് വന്നു, അന്ന് ഒരു പേപ്പർ കൊടുത്തു, എഴുത്തു തുടങ്ങി. എഴുതിയതിൽ കുറേ തെറ്റി, കുറേ ശരിയാക്കി. ചിലർക്ക് ചെറിയ നുള്ള്, ചില അടി, ഇതൊക്കെ കിട്ടി. അടുത്ത ആഴ്ച വീണ്ടും എക്സാം. ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു. രണ്ടാം വർഷം കയറി അടുത്ത സ്റ്റാൻഡേർഡിൽ, മൂന്നാം വർഷമായി. അടുത്ത വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ലെവൽ മാറി, ബുക്കിൻ്റെ എണ്ണം കൂടി. എന്ന് അന്ന് കൊച്ചു വന്ന് ചോദിക്കുകയാണ്, ബലൂണ് തരാമെന്നും പറഞ്ഞല്ലേ കൊണ്ടുപോയേ? ഇല്ലേ, അല്ലേ, ആദ്യമായിട്ട് അങ്ങനെയല്ലേ കൊണ്ടുപോയേ? ഇപ്പം എന്തൊക്കെയായി? ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, മലയാളം പഠിക്കണം, തൊട്ടു പുറകെ പരീക്ഷ. ഞാൻ പറയട്ടെ, നമ്മളും പെന്തക്കോസി വന്നത് രോഗം മാറാൻ, കഷ്ടം മാറാൻ, പ്രതികൂലം മാറാൻ, തിന്മ മാറാൻ, പ്രതിസന്ധികൾക്ക് ശാന്തതയുണ്ടാകാൻ. വന്നപ്പോൾ ദൈവം പരിഹാരം തന്നു, പിന്നീട് അറിയുന്നേ പരീക്ഷ സഹിക്കേണ്ടി വരും. വചനമനുസരിക്കണം. പരീക്ഷകളുണ്ട്, ശോധനകളുണ്ട്, ഇതിനെ തരണം ചെയ്യണം. ഇതിനെ ജയിക്കുന്നവനാണ് ആത്മീകൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പരീക്ഷയിൽ നമുക്ക് തഴക്കം വന്നു, പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തു. നമ്മൾ വന്നത് കഷ്ടം മാറാൻ, പ്രതിസന്ധി മാറാൻ, പ്രതികൂലം മാറാൻ, രോഗം മാറാൻ. ദൈവോധനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് മാത്രമല്ല ഉള്ളത്, കഷ്ടതയുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, അവൻ കഷ്ടത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകയാൽ അധൈര്യപ്പെട്ടു പോകരുത്. തിരുവെടുത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഖനന്യാവ്, മീസായേൽ, അസരിയാവ് എന്നിവർ കടന്നുപോയത് തീച്ചുളയിലാണ്, അല്ലേ? തീച്ചുളയിലൂടെയാണ്. പക്ഷേ രാജാവ് വിളിച്ചു പറഞ്ഞ വാക്കിങ്ങനെയാണ്, മൂന്ന് പേരെ അല്ലയോ നമ്മൾ തീച്ചുളയ്ക്കകത്തിട്ടത്, നാല് പേർ കെട്ടഴിഞ്ഞവരായി തീക്കകത്ത് നടക്കുന്നത് ഞാൻ കാണുന്നു. നാലാമത്തവന്റെ രൂപം ദൈവപുത്രന് സദൃശ്യം. ആത്മീക ജീവിതത്തിൽ പരീക്ഷകളുണ്ട്, പക്ഷേ അവർ കൈവിടാതെ കൂടെ ഇരുന്ന് വഴിനടത്തുന്ന ഒരു നാടൻ നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് നമ്മളെ കൈവിടുന്നതയുമല്ല. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഹനനിയാവേ, മീശായേൽ, അസര്യാവേ, തീജ്വാലയിൽ പുറത്തു വരൂ. അവർ നാല് പേരെ കണ്ടെങ്കിലും തീച്ചുളയ്ക്കകത്തുനിന്ന് പുറത്തു വന്നത് മൂന്ന് പേർ. എന്നിട്ട് അവരെ പരിശോധിച്ചു, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റിയിട്ടുണ്ടോ, ശരീരത്തിന് കേടുപറ്റിയിട്ടുണ്ടോ? തീക്കകത്ത് വീണാൽ ആദ്യം കരിയുന്നത് മുടിയാണ്. ഒരു മുടി പോലും ശിരസിൽ കരിയാതെ വണ്ണം കാക്കുവാൻ ദൈവത്തിൻ്റെ സഖ്യത, കരുതല്, ആ കഷ്ടതയ്ക്കകത്ത്, തീച്ചുളയ്ക്കകത്ത് ദൈവം അവർക്ക് നൽകിയെങ്കിൽ ആമെ ശോധനകൾ വരാം. എന്തിന്? അടുത്തൊരു സ്റ്റാൻഡേർഡിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ. പരീക്ഷ വരാം, ആമേ. എന്തിന്? അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും പലപ്പോഴും സ്കൂളിൽ പോയി വെച്ച് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പ എനിക്ക് മാത്സ് ഒട്ടും മനസ്സിലാകുന്നില്ല. മാത്സ് ഇല്ലേ? ചിലർക്ക് കെമിസ്ട്രി ഒട്ടും മനസ്സിലാകുന്നില്ല. അമ്മേനെ, കെമിസ്ട്രിക്ക് കിട്ടിയത് 25-ൽ 5, ഫിസിക്സ് പരീക്ഷ വന്നു, ഫിസിക്സിന് കിട്ടിയത് 25-ൽ 3, മാത്സിന് കിട്ടിയത് 7. നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഈ മാത്സ് എന്നൊരു വിഷയം ഈ ഭൂപടത്തിൽ നിന്നേ മാറിപ്പോകണമേ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എൻ്റെ കൊച്ചിന് കെമിസ്ട്രി പാടാണ്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഇങ്ങനെ ഒരു വിഷയം ഇനി ഈ സ്കൂളിൽ വരല്ലേ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്തു? സ്പെഷ്യൽ
സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഇതല്ലേ നമ്മൾ ചെയ്തേ. നമുക്ക് പാടുള്ള വിഷയത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പെഷ്യൽ ട്യൂഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. മാത്സിന് സ്പെഷ്യൽ, കെമിസ്ട്രിക്ക് സ്പെഷ്യൽ അല്ലേ, ഫിസിക്സിന് സ്പെഷ്യൽ. ഇന്ന് വരെ ഈ പരീക്ഷ മാറാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ പ്രാർത്ഥിക്കാത്തെ? നിനക്ക് അടുത്ത സ്റ്റാൻഡേർഡിൽ കയറണമെങ്കിൽ ഈ പരീക്ഷ എഴുതിയേ പറ്റും. ആത്മീയ ജീവിതത്തിലെ കഷ്ടത നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ പൊസിഷൻ ഒന്ന് മാറാന്. പ്രൈസ് ദി ലോർഡ്. ജീവിത രീതിക്കൊരു മാറ്റം വരാനാ. ഞാൻ പറയട്ടെ, ഹനന്യാവും മീശായിലും അസരിയാവും തീച്ചുളയ്ക്കുന്ന അകത്തു നിന്ന് പുറത്തു വന്നപ്പോൾ അവരുടെ പൊസിഷന് മാറ്റമുണ്ടായോ അതോ പഴയ രീതിയിലായിരുന്നു? പൊസിഷന് മാറ്റമുണ്ടായി, ഇരിപ്പിടത്തിന് മാറ്റമുണ്ടായി, സ്ഥിതികൾക്ക് മാറ്റമുണ്ടായി. ദാനിയെ സിംഹഗുഹയ്ക്കകത്തേക്ക് പോകേണ്ടി വന്നു ഇല്ലേ? സിംഹഗുഹയ്ക്കകത്ത് പോകേണ്ടി വന്ന മനുഷ്യൻ പ്രാർത്ഥന വീരനല്ലായിരുന്നോ? എന്റെ ചോദ്യം, ഇദ്ദേഹം പ്രാർത്ഥിച്ചത് കൊണ്ട് രാജാവ് നിയമം മാറ്റിയോ? ഇല്ല. പ്രാർത്ഥിച്ചത് കൊണ്ട് സിംഹം ചത്തുപോയോ? ഇല്ല അല്ലേ. ഒരു സിംഹമെങ്കിലും ചാകണ്ടേ? ചത്തില്ല. സ്തോത്രം. നിയമത്തിന് മാറ്റം വന്നില്ല. എന്നാൽ സിംഹഗുഹയ്ക്കകത്തേക്ക് 122 ദേശാധിപതിമാർ ഒരുമിച്ച് നിന്ന് യാത്രയയപ്പ് യോഗം നടത്തി സിംഹഗുഹയ്ക്കകത്തേക്ക് തള്ളിയേച്ച് ഇവർ ഒരുമിച്ച് കൂടി പാർട്ടി കൂടി. അന്ന് രാജാവ് ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ സിംഹഗുഹയുടെ മുമ്പിൽ ചെന്ന് വിളിച്ചത്, ആമേൻ, നീ ഇടവിടാതെ നീ സേവിച്ചു വരുന്ന ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? ഹല്ലേലൂയ. ദാനിയേലിന്റെ വാക്ക്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, അവിടുത്തെ മുമ്പിലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലും അരുതാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിപ്പാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായെ അടച്ചു കളഞ്ഞു. ശ്രദ്ധിച്ചേ, പ്രാർത്ഥന കൊണ്ട് നിയമം മാറിയില്ല, പ്രാർത്ഥന കൊണ്ട് സിംഹം ചത്തുപോയില്ല, പ്രാർത്ഥന കൊണ്ട് വേറെ ഒന്നും നടന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ സിംഹഗുഹയ്ക്കകത്തേക്ക് പോകേണ്ടി വന്നു എങ്കിലും സിംഹങ്ങളുടെ വായി അടച്ചുകൊണ്ട് എൻ്റെ ദൈവം നീതി നടപ്പാക്കിയെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ആത്മീകരെ, നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും കഷ്ടതയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കി തന്ന് കഷ്ടതയിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ചുയർത്തി അടുത്ത പൊസിഷനിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രഭാഷണം ചെയ്യുന്നത്. ആ നാഥന്റെ കരം സഹായിപ്പാൻ കഴിയാതവണ്ണം കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം മന്ദമായി പോയിട്ടില്ല. ഇന്ന് രാത്രി അവനോട് പറ്റി നിൽക്കുന്നവൻ ആ സാമീപ്യം അനുഭവിച്ചറിയാനിടയാകും. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അലാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സഹിക്കുന്ന കഷ്ടതയിൽ അവേ ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. അവേ കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ ഞങ്ങൾ ധൈര്യശാലികളാണ്. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന യുവക്കോട് പറയുന്നു, കഷ്ടത നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാകയാൽ അത് നീങ്ങിപ്പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിനെ തരണം ചെയ്യാൻ എനിക്ക് കൃപ തരണമേ, അതിനെ തരണം ചെയ്യാൻ എനിക്ക് കൃപ തരണമേ, അതിനെ ജയിപ്പാൻ എനിക്ക് കൃപ തരണമേ. അതിനെ ജയിച്ചാൽ അടുത്ത സ്റ്റാൻഡേർഡിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. ഞാനൊരിക്കൽ വളരെയേറെ വിഷമങ്ങൾ സഹിക്കുന്ന ഒരു സമയം, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ തലങ്ങളിലും ഒതുങ്ങിക്കൂടിയൊരു സമയം, മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്, അപ്പോഴും ഒരു സഭാപാസ്റ്ററായിരിക്കുന്നുണ്ട്, അപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ വേദന ആരോട് പറയാൻ? സ്തോത്രം. എൻ്റെ അമ്മയുടെ വീട് വിഴിഞ്ഞത്ത. അപ്പോൾ അങ്ങനെ എന്തായാലും അല്പസമയം അവിടെ അപ്പച്ചൻ അവിടെ ഉണ്ട്, അവിടെ പോയി അല്പസമയം ഒന്ന് ചിലവിടാമെന്നൊക്കെ കരുതി, അവരെ പോയി കണ്ടതുമായി മനസ്സിനൊന്ന് ഫ്രീ ആക്കാം എന്നൊക്കെ കരുതി അങ്ങോട്ട് യാത്ര ചെയ്തു. അവിടെ ചെന്നിരിക്കുമ്പോൾ അവിടെയും ഞാൻ ഉദ്ദേശിച്ച ഒരു സന്തോഷം കിട്ടിയില്ല. നേരെ വിഴിഞ്ഞത്ത് മീൻ പിടിക്കുന്ന സ്ഥലം, അതൊക്കെ കണ്ടുവരുമ്പോൾ ഇതൊക്കെ ഒന്ന് മറക്കാമല്ലോ എന്ന് കരുതി അവിടോട്ടങ്ങ് പോയി. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കണ്ട കാഴ്ച, മീന് പിടിച്ചു വരുന്ന ഒരു ബോട്ട് അവർ കരയ്ക്കടുക്കുന്നതിന് മുമ്പ്, വളരെ വേഗതയിലാണ് വന്നേ, കരയ്ക്കടുക്കുന്നതിന് മുമ്പ് അവരുടെ എഞ്ചിനൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് ഒരു വലിയ തിരമാലയ്ക്ക് വേണ്ടി അവർ കാത്തു നിൽക്കുക. ഒരു വലിയ തിരമാല വന്നതും ഈ മോട്ടറെടുത്ത് താഴോട്ടിട്ടു, അവർ സ്റ്റാർട്ട് ചെയ്തു, വേഗത്തിൽ അതിനെ ഓടിച്ചിട്ട് വേഗത്തിൽ ആ മോട്ടറെടുത്ത് അകത്തോട്ട് വെച്ചു. ആ സ്പീഡിൽ ഈ തിരമാലയോട് കൂടെ ഈ വള്ളം, അവൻ ഈ ബോട്ട് കരയ്ക്കോട്ടങ്ങ് കയറിപ്പോയി.
തിരമാല പോയപ്പോൾ ബോട്ട് കരയ്ക്കാം, എല്ലാവരും കൂടെ തള്ളി അങ്ങോട്ട് കയറ്റി അകത്ത് മീൻ മുഴുവൻ ഇറക്കി. ഇത് കണ്ടോണ്ട് നിൽക്കുമ്പോൾ അടുത്ത കാഴ്ച, അന്ന് വൈകിട്ട് പിറ്റേ ദിവസം മീൻ കൊണ്ടുവരാൻ വേണ്ടി അടുത്ത ബോട്ട് ഇറക്കുക. അവർ നാലഞ്ച് പേരായി ഇതിനെ തള്ളി ഈ മണൽപ്പരപ്പിൽ കൊണ്ടങ്ങനെ വച്ചിട്ട് അവർ ഒരു വലിയ തിരമാലയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക. അങ്ങനെ കാത്തു നിന്നപ്പോൾ വലിയൊരു തിരമാല വന്നു. ഈ ബോട്ടിനെ കവിഞ്ഞ് തിരമാല അങ്ങ് അടിച്ചു കയറി. ഈ നാലഞ്ച് പേര് ഇതിനെ തള്ളി അങ്ങോട്ട് ഇറക്കി ചാടി ഇതിനകത്ത് കയറി എഞ്ചിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അവർ യാത്രയായി. പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ ആ കൂടെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നേ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, മക്കളെ, നന്മ കൊണ്ടുവരാനും ഒരു തിരമാല വേണം. ഒരു ബോട്ട് നിറച്ച് മീനിങ് ഇങ്ങോട്ട് അടുപ്പിക്കാൻ എന്ത് വേണമായിരുന്നു? ഒരു വലിയ തിരമാല. അടുത്ത് നന്മ പ്രാപിക്കാൻ പോകാനും എന്ത് വേണം? ഒരു തിരമാല വേണം. ഇത് എനിക്കൊന്നും ബോധ്യമാകുന്നില്ല. വീണ്ടും എൻ്റെ ചെവിയിൽ ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വീണ്ടും ഇത് കേൾക്കുക. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ഇങ്ങനെ പറയുന്നത്? മക്കളെ, ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി പ്രാപിപ്പാൻ തിരമാല പോലുള്ള പ്രശ്നം വേണം. അതിലൂടെ ഒരു ഉയർച്ചയുള്ളൂ. ഈ വാക്കുകൾ എൻ്റെ ചെവിയിൽ വന്ന് വീണപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത് പഠിപ്പിക്കാനാണോ എന്നെ ഈ തീരദേശത്തേക്ക് കൊണ്ടുവന്നത്? ചില കഷ്ടതകൾ നിങ്ങളുടെ തകർച്ചയ്ക്കല്ല പ്രിയരെ, നിങ്ങളെ പുതിയതൊന്ന് പഠിപ്പിച്ച് നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയത്, കഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വമാകയാൽ അധൈര്യപ്പെട്ടു പോകരുത്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി പ്രാപിക്കണമെങ്കിൽ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടങ്ങളിലൂടെ ചില ശോധനകളിലൂടെ കടന്നുപോയി അതിനെ തരണം ചെയ്ത് ജയം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ചോദിക്കുന്നതിനേക്കാൾ നിനയ്ക്കുന്നതിനേക്കാൾ അത്യന്തംബരമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വാക്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ, ഒന്ന് രണ്ട് പോയിന്റ് കൂടെ നിങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. സ്തോത്രം. എഫേസ്യ ലേഖനം 3:15 15-16 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 3:15-16 വാക്യങ്ങൾ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് നിനയ്ക്കുന്ന അത്യന്തംബരമായി നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. കേട്ടോ, ദൈവാത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലം പ്രാപിക്കണം. പൗലോസ് പറഞ്ഞ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. 2 കൊരിന്ത്യലേഖനം 4:16 വായിച്ചേ. 2 കൊരിന്ത്യലേഖനം 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ജീവിതത്തിൽ കടന്നു വന്ന അനവധി ശോധനകളുടെ മുമ്പിൽ പലപ്പോഴും പുറത്തു പ്രശ്നങ്ങൾ. എന്താ ഈ പുറത്തെ പ്രശ്നം? പൗലോസ് ശ്ലീഹ പറഞ്ഞ വാക്കുകൾ, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, പൈതാകം, നഗ്നത, ശീതം തുടങ്ങിയ അസാധാരണ സംഗതികൾ ജീവിതത്തെ സ്വാധീനിക്കുവാൻ തുടങ്ങിയപ്പോൾ, പുറത്തെ പ്രശ്നം അതികഠിനമായപ്പോൾ അകത്ത് ബാധിക്കാതെ ഇരിപ്പാൻ വചനം കൊണ്ട് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പുറത്തെ പ്രശ്നം പലപ്പോഴും അകത്തെ ബാധിക്കാറുണ്ട് അല്ലേ? ഈ പുറത്തെ പ്രശ്നം അകത്തെ ബാധിക്കുന്നതാണ് നമ്മുടെ തകർച്ചയുടെ പ്രധാന കാരണം. ശ്രദ്ധിച്ചേ, പുറത്തെ പ്രശ്നം അകത്തെ ബാധിച്ചപ്പോൾ ലോകത്തിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. പുറത്തെ പ്രശ്നം അകത്തെ സാരമായി ബാധിച്ചപ്പോൾ പലരും നാട് വിട്ടുപോയി. സ്തോത്രം. പുറത്തെ പ്രശ്നം അകത്തു ബാധിച്ചപ്പോൾ പലരും ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കൂ, പുറത്തെ പ്രശ്നം പലരെയും അകത്തു ബാധിച്ചപ്പോൾ നിരാശ കൊണ്ട്
പലരും മാനസിക രോഗികളായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പുറത്തെ പ്രശ്നം അകത്തെ സാരമായി ബാധിച്ചാൽ ലോകത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഒന്ന്, നാട് വിട്ടു പോകാൻ ഇടയാക്കിയിട്ടുണ്ട്. രണ്ട്, ആത്മഹത്യക്കിടയാക്കിയിട്ടുണ്ട്. മൂന്ന്, മാനസിക രോഗികളാക്കി പലരെയും മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതേ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും ഇന്നും നമ്മൾ നിലനിൽക്കുവാൻ കാരണം ദൈവത്തിൻ്റെ വചനം ക്ഷീണിച്ച നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തിയതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്ക് പെരൂർക്കട മാനസിക രോഗ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ കാണാൻ ചെല്ലുമ്പോൾ ഒറ്റയ്ക്കൊരുത്തൻ ഒരു സെല്ലിനകത്ത് കിടക്കുക, കാഴ്ചയ്ക്ക് നല്ല സുന്ദരം ചെറുക്കൻ, ഒരു 23 വയസ്സ് പ്രായം വരും, പാൻറ് ഷർട്ടും ഇട്ട് ഇൻഷർട്ട് ചെയ്തിട്ടുണ്ട്, താടിയും മീശയൊക്കെ വളർത്തിയിട്ടുണ്ട്. അവൻ എന്നോട് വിളിച്ചു ചോദിച്ച ചോദ്യം, അണ്ണാ മണിയൻ്റെ മോളെ കണ്ടോ? എന്നോട് ചോദിക്കുക. എനിക്ക് മനസ്സിലായി ഏതോ പ്രേമത്തെപ്പെട്ട് തകർന്നവനാ. രണ്ട്, അണ്ണാ ഒരു സിഗരറ്റ് തരാവോ? ഇത്രയും ചോദിച്ചിട്ട് അവൻ അട്ടഹസിച്ച് ചിരിക്കുന്നു. ആ ഗ്രില്ലിൽ അവൻ പിടിച്ച് ബലം പ്രയോഗിച്ച് അതിനെ വലിക്കുന്നു, കൈകൊണ്ട് ചുമരിലിടിക്കുന്നു. ഏതോ പ്രശ്നം അവനെ സാരമായി ബാധിച്ച് മാനസിക രോഗിയായി മാറിയവൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പുറത്തെ പ്രശ്നം അകത്തെ ബാധിച്ചിട്ട് എത്രയോ പേർ ഇങ്ങനെ അലയുമ്പോൾ പുറത്തെ പ്രശ്നത്തെ അകത്ത് ബാധിക്കാതെ ഇന്നും അവിടുത്തെ കൃപയിൽ നമ്മളെ നിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. പൗലോസ് ലീഗ് അതുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ എന്ത് ചെയ്യണം? ബലപ്പെടണം, ബലപ്പെടണം. നമ്മുടെ നാട്ടിൽ അകത്തു നിന്ന് പുറത്തോട്ട് കാതിൽ വയ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട് അല്ലേ? ഇല്ലേ? വൃക്ഷങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞാൽ അവർക്ക് ആകെ കൂടെ ചോറും കറിയും സ്കൂളും അറിയത്തുള്ളൂ. സ്തോത്രം. മുതിർന്നവരോട് ഞാൻ പറയാം, നമ്മുടെ നാട്ടിലുള്ള പ്ലാവും ആഞ്ഞിലും തേക്കും ഈട്ടിയും ഇതൊക്കെ അകത്ത് നിന്ന് പുറത്തേക്കാണ് കാതിൽ വയ്ക്കുന്നത്. ശരിയാണോ? അല്ലേ? പ്രായം കുറഞ്ഞ ഒരു വൃക്ഷം മുറിച്ചാൽ അകത്ത് സകലം കാതിൽ കാണും അല്ലേ? ഒരു 150 വർഷമൊക്കെ പ്രായമുള്ള ഒരു പ്ലാവോ ആഞ്ഞിലോ മുറിച്ചാൽ എന്ത് ചെയ്യും? അകത്ത് മുഴുവൻ കാതിലാ, പുറത്തെ ഭാഗത്ത് നമ്മൾ വെള്ളയെന്ന് പറയും അല്ലേ? വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എൻ്റെ കാതില് കൂടിക്കൊണ്ടിരിക്കും. അകത്തു നിന്ന് പുറത്തോട്ടാണ് കാതൽ. എന്നാൽ പുറത്ത് നിന്ന് അകത്തേക്ക് കാതിൽ വയ്ക്കുന്ന ഒരു വൃക്ഷത്തെ പറഞ്ഞുതരാവോ? കണ്ടോ, ഒരു മുട്ടിപ്പിന്ന് വീണ നമുക്കറിയാം, അത്രയ്ക്ക് സൈലൻ്റ് ആണ്. ഒന്ന് ചിന്തിച്ചേ, പുറത്ത് നിന്ന് അകത്തേക്ക് കാതിൽ വയ്ക്കുന്ന ഒരു വൃക്ഷം. പന എവിടെ നിന്ന് കിട്ടി? സ്തോത്രം. പന, തെങ്ങ്, ഇതൊക്കെ എങ്ങനെയാ പുറത്ത് നിന്ന് അകത്തേക്ക് കാതിൽ വയ്ക്കുന്ന വൃക്ഷമാണ്. പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ ഇതിനെ മുറിച്ചാൽ അകത്ത് സ്പോഞ്ച് പോലിരിക്കും. പ്രായം കൂടി ഒരു 150 വർഷമൊക്കെ പഴക്കം ചെന്നാൽ പനയുടെ ആകം മുഴുവൻ ആലു വച്ചിരിക്കും. സ്തോത്രം. പനയോട് ചോദിക്കാം, പനേ ഇത്രയാകം ബലപ്പെടാൻ കാരണം എന്താ? പനയ്ക്കൊന്ന് പറയാനുണ്ട്, കണ്ടോ എന്നെ, ശിഖരങ്ങളില്ല, കഴിവ് കുറവാ. പുറത്ത് കാറ്റും വെയിലും ശക്തമായി അടിച്ചപ്പോൾ ഞാൻ എൻ്റെ അകത്തെ ബലപ്പെടുത്തി. ഇനി വിദേശ രാജ്യത്തിലെ പനയെ നമുക്ക് നോക്കാം. ശീതകാലം വന്നാൽ ശീതകാലം, തണുപ്പ് വന്നാൽ തണുപ്പാ, പിന്നെ വേനൽ വന്നാൽ ഭയങ്കര വേനലാ, പൊടിക്കാറ്റ് വന്നാൽ ഭയങ്കര കാറ്റാ. ഇതെല്ലാം സഹിച്ച പന ആണ്ടുകൾ പിന്നിടുമ്പോൾ അതിൻ്റെ അകം മുഴുവൻ കാതൽ വെച്ച് കഴിയും. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത പന പുറപ്പെടുവിക്കുന്ന ഫലം നോക്കിക്കേ, എത്ര മധുരം അല്ലേ? ഇല്ലേ? സ്തോത്രം. ഹോസ്പിറ്റലിൽ ചെന്നു, ശരീരത്തിൽ ബ്ലഡ് കുറവാ, ഡോക്ടർ പരിശോധിച്ചേച്ച് ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ താരക്കൂടെ പറയുമെന്നറിയാവോ? ഈന്തപ്പഴം. എവിടുന്നാ കിട്ടിയേ? പനയുന്ന. ഈ പനയോട് ചോദിക്കാം, പനേ ഇത്ര മധുരമുള്ളത്
പുറപ്പെടുവിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞ്? സ്തോത്രം പറയും. പ്രശ്നങ്ങൾ അനവധി വന്നെങ്കിലും തരണം ചെയ്ത് നിന്നതുകൊണ്ട് എന്നിന്ന് പുറത്തു വന്ന ഫലം മധുരമുള്ളതാണ്. ആത്മീകനോട് പറയാം, നിങ്ങളൊരു പ്രതികൂലത്തെ തരണം ചെയ്ത് ജയിച്ചാൽ ഇതേ പ്രതിസന്ധിയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവൻ ഒരുപക്ഷെ ആത്മഹത്യയ്ക്ക് തയ്യാറായവനായിരിക്കാം, മരണത്തെ മുഖാമുഖം കണ്ടവനായിരിക്കാം. നിങ്ങൾ ആ പ്രതികൂലത്തെ ജയിച്ച് ജയാളിയായി നിൽക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അവനെ മാധുര്യമേറി ഒരു ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ച് നടത്തും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ബൈബിൾ കോളേജിലോട്ട് പോയി. ഈ സമയത്ത് എന്നോടൊപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ച ജയൻ എന്ന് പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ചില തെറ്റുകളിൽ ചെന്നുപെട്ടു. ഒരുപാട് ഉപദേശം കൊടുത്തവൻ അത് അംഗീകരിച്ചില്ല. എന്നെ അവൻ വെറുത്തു. സ്തോത്രം, നീ വലിയ ഉപദേശിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് കളിയാക്കുമായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിലെ പഠനം രണ്ട് വർഷം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഇവൻ എന്നെ തേടി അവൻ ആലയത്തിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇല്ല, നേരെ ഞായറാഴ്ച ദിവസം ആലയത്തിൽ വന്നു. ആലയത്തിൽ വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, ഇവൻ ബേക്കി വന്നിരുന്നു. ഈ പ്രയറെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോടൊപ്പം വന്നിട്ട് പറഞ്ഞു, പ്രസാദേ, ഞാൻ നിന്നെ എൻ്റെ ഒടുവിലത്തെ ആഗ്രഹമായി നിന്നെ ഒന്ന് കണ്ടിട്ട് മരിക്കാം എന്ന് കരുതി വന്നതാ. ജീവിതത്തെ സമാധാനമില്ല, സ്വസ്ഥതയില്ല, നിന്നെ ഒന്ന് കാണണം എന്നിട്ട് എനിക്ക് പോയി മരിക്കണം, അതിനുവേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞു, നിനക്ക് തന്നെ മരിക്കാം, ഇന്ന് നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി നിറച്ച് ഭക്ഷണം കൊടുത്തു. അവനെ മാറ്റിയിരുത്തി സംസാരിച്ചു. ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. കൃപയാൽ രണ്ട് മണിക്കൂറോളം അവനുമായി സംസാരിച്ചപ്പോൾ അവൻ്റെ ആത്മഹത്യ ചിന്ത അവനെ വിട്ടു മാറി. ജയൻ ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ പുറമേ ഉള്ള പ്രശ്നങ്ങൾ അകത്തെ ബാധിക്കുമ്പോഴാണ് വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് പൗലോസ് ലീഗ പറയുന്ന വാക്കിതാണ്, നിങ്ങളുടെ പുറമേ പ്രശ്നമുണ്ടെങ്കിലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ നിങ്ങൾ ഏത് പ്രതിസന്ധികളെയും ജയിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പുറത്തെ പ്രശ്നം അകത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവ വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കണം. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുത്താൽ, ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുത്താൽ പുറത്തെ പ്രശ്നം നിങ്ങളുടെ അകത്തെ ബാധിക്കില്ല. അതുകൊണ്ട് പൗലോസ് ലീഗയുടെ പ്രാർത്ഥനയാണ്, ഇവിടെ പുറമേ പ്രശ്നങ്ങളാണെങ്കിലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ ബലപ്പെടണമെന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. മൂന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിച്ചുള്ളൂ. മൂന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യേണ്ടതിന് വരം നൽകണമെന്ന് അവിടെ വായിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യേണ്ടതിന് എന്ത് ചെയ്യണം? വരം ലഭിക്കണം. യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ വാസം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യേശുവില്ലാത്ത ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ട്? യേശു വസിക്കാത്ത ഹൃദയത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? വായിച്ചുള്ളൂ മർക്കോസ് സുവിശേഷം 7:20 വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 7:20. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്ത് നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ, എവിടെ നിന്ന്? ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, കണ്ടോ? ഏകദേശം അമേൻ 13-ൽ സംഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിനകത്ത് നിന്നാണ് മോഷണം പുറപ്പെടുന്നത്, ദൂഷണം പുറപ്പെടുന്നത്, കുലപാതകം പുറപ്പെടുന്നത്, വ്യഭിചാരം പുറപ്പെടുന്നത്, സകല ദുഷ്ടതയും. അതിൻ്റെ ഇരിപ്പിടം കേന്ദ്രം ഹൃദയമാണ്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറയുന്നത്, ഈ ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ യേശു കർത്താവ് ഒന്ന് വസിക്കണം. പ്രിയ സഹോദരങ്ങളെ,
നമ്മളോട് നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചേ, വാസ്തവത്തിൽ യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടോ? പള്ളിയിൽ വരുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, വാസ്തവമായി ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നുണ്ടോ? ക്രിസ്തുവില്ലാത്ത ഹൃദയത്തിൽ ഇനി ഒന്നുണ്ട്. വായിച്ചേ, ഒന്ന് രണ്ട് വാക്യം കൂടെ മാത്രം ഞാൻ വായിപ്പിക്കാം. അമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. സഭാപ്രസംഗി 9:3. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന തിന്മയത്രേ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. മനുഷ്യരുടെ ഹൃദയത്തിൽ ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തോന്നുണ്ടെന്ന്? ദോഷവും. സ്തോത്രപ്പ ഹൃദയത്തിനകത്ത് എന്തോന്നിരിപ്പുണ്ട്? ഭ്രാന്ത്. ചിലരുടെ സംസാരമൊക്കെ കേട്ടാൽ ഇതുപോലെ തോന്നും. തമിഴിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിനകത്ത് പൈത്യമുണ്ടെന്ന്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവില്ലാത്ത ഹൃദയം അതിനകത്ത് ഭ്രാന്ത് നിറഞ്ഞിരിക്കുന്നു. അതാണ് ഈ ദേഷ്യം വരുമ്പോൾ വീട്ടിനകത്ത് പിള്ളേരുണ്ടല്ലോ, പാത്രങ്ങൾ വലിച്ചെറിയുന്നു, പാത്രം എടുത്ത് അടിക്കുന്നു. സ്തോത്രം. ഭക്ഷണം വിളമ്പിയപ്പോൾ ചോറിൻ്റെ പുറത്തൊരു മുടിയിരിക്കുന്നത് കൊണ്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല, ചോറോടെ എടുത്ത് കമത്തിയടിക്കുന്നു. ഭ്രാന്ത കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങി, പിണക്കം തീർക്കാൻ കൊച്ചിനെ അവൻ പള്ളിയിൽ കപ്പിയേറി മണിയടിക്കുമ്പോൾ ഒറ്റ കയ്യിൽ തൂക്കിയെടുത്തിട്ട് അടിക്കുന്നു. നിനക്ക് ഭ്രാന്ത, നിന്റെ ഹൃദയത്തിൽ ഭ്രാന്ത. ഈ ഭ്രാന്ത് നിറഞ്ഞ ഹൃദയം മാറണം. മാംസളമായൊരു ഹൃദയം, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറണം. ക്രിസ്തു വസിക്കാൻ ഇടം കൊടുക്കണം. അതാണ് പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചത്, കർത്താവേ ഇവരുടെ ഹൃദയങ്ങളിൽ യേശു വന്ന് വസിപ്പാൻ. വിശ്വാസത്താൽ ക്രിസ്തു ഇവരുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യേണ്ടതിന് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്യപിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടില്ലേ? വീട്ടിൽ വന്നാൽ ഭാര്യയെ തിരിച്ചറിയത്തില്ല, മക്കളെ തിരിച്ചറിയത്തില്ല, അപ്പനെ തിരിച്ചറിയത്തില്ല, അമ്മയെ തിരിച്ചറിയത്തില്ല. ഏറസഭ്യവും വിളിക്കും, അമ്മൻ വാതിലെല്ലാം ചവിട്ടി പൊളിക്കും, പാത്രങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കും. ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണം. ഹല്ലേലൂയ. ഇത് മാറി ഹൃദയത്തിൽ യേശു വന്നാൽ ക്രിസ്തേശുവിലെ ഭാവം നിന്നിലുണ്ടാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം എന്ന ആത്മഫലം കൊണ്ട് നിറഞ്ഞ് ആത്മപൂർണനായി നീ നടക്കണമോ? യേശുവിനായി നിൻ്റെ ഹൃദയം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന അനേക കുട്ടികളുടെയും അവസ്ഥ നോക്കിയാൽ അവളുടെ ഹൃദയങ്ങൾക്കകത്തൊന്നും ദൈവസ്നേഹമില്ല. അമേൻ. ആത്മീകരെന്ന് പറയുന്ന കുട്ടികൾ പോലും അവരുടെ കോളേജ് ജീവിതത്തിൽ, സ്കൂൾ ജീവിതത്തിൽ ആത്മീകരവരിലില്ല. അവർ സ്നേഹത്തിനും പ്രേമത്തിനും ദോഷകരമായ വഴികളിലും ഇറങ്ങിപ്പോകേണ്ട കാരണമെന്ത്? യേശുവിന് അവളുടെ ഹൃദയത്തിനകത്ത് ഇടമില്ല. സ്നേഹിച്ച് വളർത്തിയ അപ്പനെയും അമ്മയെയും അവരുടെ കഷ്ടപ്പാടുകളെയും തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുന്നില്ല. ആമേൻ. മാതാപിതാക്കളെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. രാമേൻ. പകലാന്തിയോളം പണിയെടുത്ത് പകലത്തെ ചൂടുകൊണ്ട് ശരീരമാസകലം കറുത്ത് കരിവാളിച്ച് ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ട പിതാവിനോടും മാതാവിനോടും അവിശ്വസ്തത കാട്ടി മക്കൾ വഴിതെറ്റുന്നതിൻ്റെ കാരണമെന്ത്? യേശുവിന് അവൻ്റെ ഹൃദയത്തിനകത്ത് ഇടമില്ല. കുഞ്ഞേ, യേശുവിനെ നിൻ്റെ ഹൃദയത്തിൽ അംഗീകരിച്ച് ക്രിസ്തേശുള്ള ഭാവം നിന്നിലുണ്ടാകുവാൻ, എളിമത്വമുണ്ടാകുവാൻ, താഴ്മയുണ്ടാകുവാൻ, വിനയമുണ്ടാകുവാൻ, അനുസരണ മനോഭാവം ഉണ്ടാകുവാൻ, ദൈവസന്നിധി താഴ്മ ധരിക്കുവാൻ നീ സന്നദ്ധനാകണം. യേശുവേ എൻ്റെ ഹൃദയത്തിലൊന്ന് വാസം ചെയ്യണമെന്ന് രാത്രി നിനക്ക് പറയാൻ കഴിയുമോ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുന്നത്, ഞാൻ വാതിൽക്കളെന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു ചെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ.
യേശു ക്രിസ്തുവിന് വസിപ്പാൻ നിന്റെ ഹൃദയം ഒന്ന് കൊടുക്ക്. ക്രിസ്തേശുവിലെ ഭാവം നിന്നിലുണ്ടാകും. എന്താ ക്രിസ്തേശുവിലെ ഭാവം? ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ലീഗ പറയുന്നത്, ക്രിസ്തേശുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുള്ള വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തേശുവിലെ ഭാവം നിന്നിൽ ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തു വിശ്വാസത്താൽ നിന്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യണം. ഗലാത്യ സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറഞ്ഞ വാക്കുകൾ, ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉരുവാകുവോളം, നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവ വേദനപ്പെട്ട് ഞരങ്ങുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ. പൗലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗലാത്യ സഭയെ നോക്കി പറയുന്നത്, ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അവരനുഭവിക്കുന്ന വേദന പോലെ. ഗലാത്യ സഭയുടെ പാസ്റ്ററായ പൗലോസ് ലീഗ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കുവോളം, ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേദനപ്പെടുന്നത് പോലെ പ്രസംഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജീവിതം കൊണ്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേദനപ്പെടുകയാണ്. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവാകണം. എങ്ങനാ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നത്? എങ്ങനാ ജനിക്കുന്നേ? അവൻ വിശുദ്ധമറിയാമിൽ ക്രിസ്തു എങ്ങനാ ജനനം കൊണ്ട്? ദൂതൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവൻ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ക്രിസ്തു. അവനെങ്ങനാ അപ്പോൾ ജനനം ഉണ്ടാകുന്നേ? അത്യുന്നതൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും. എന്താണ് അത്യുന്നതൻ്റെ ശക്തി? ദൈവത്തിൻ്റെ വചനം. എന്താണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത? എബ്രായലേഖനം 4:12, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിവിക്കും വരെ തുളച്ചിയിലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേദിക്കുന്ന വചനത്താലും. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സകല സത്യത്തിലും വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിനാലും രൂപാന്തരം വരുത്തുന്ന വചനത്താലുമാണ് ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്നത്. ഹല്ലേലൂയ. ഒരുവൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? എങ്ങനെ തിരിച്ചറിയാം? നമുക്കറിയാമല്ലോ, ക്രിസ്തുവിന് ജനനം കൊടുക്കുവാൻ സമ്മതം മൂളിയ വിശുദ്ധ മറിയാമിൽ യേശു കർത്താവ് ജനനം കൊണ്ട ശേഷം തൻ്റെ ചാർച്ചക്കാരത്തെ എലിസബത്തിനെ കാണാൻ മലനാട്ടിലേക്ക് ചെല്ലുമ്പോൾ എലിസബത്തിനെ കണ്ട ഉടൻ ചാർച്ചക്കാരത്തിയായ മറിയം പറഞ്ഞ വാക്കുകൾ, ആമേൻ വാക്കുകളുടെ ശബ്ദം അവരുടെ ചെവികളിൽ മുടങ്ങിയപ്പോൾ ആമേൻ ഉണ്ടായ പ്രതികരണം ഇങ്ങനെയാണ്, ആമേൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. അപ്പോൾ നോക്കിക്കേ, ഒരു വന്ദന സ്വരം ക്രിസ്തു ഉള്ളിൽ ജനനം കൊണ്ട മറിയത്തിൻ്റെ വന്ദന സ്വരം എലിസബത്ത് എന്ന വാർദ്ധക്യത്തിലെത്തി അമ്മ കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ചലനമുണ്ടായി. ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ വാക്കുകൾ അടുത്ത വ്യക്തിക്ക് ചലനമുളവാക്കും, ആത്മസന്തോഷമുളവാക്കും, ആത്മവർദ്ധന ഉളവാക്കും, ആത്മീക ചൈതന്യം ഉളവാക്കും. ഇത് ഉളവാക്കാതെ വേദന ഉളവാക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവില്ല. ആമേൻ. കുറ്റം പറച്ചിലും കുന്നായ്മയും നുണയും കാവട്ടിയവും വഞ്ചനയുമാണ് നമ്മുടെ അതരത്തിലുള്ളതെങ്കിൽ വാസ്തവത്തിൽ യേശു ഹൃദയത്തിലില്ല. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ എങ്ങനെ അറിയാം? നിന്റെ വന്ദന സ്വരം കേൾക്കുമ്പോൾ, നിന്റെ പ്രൈസ്തലോട് കേൾക്കുമ്പോൾ, നീ പറയുന്ന സ്തോത്ര സ്വരം കേൾക്കുമ്പോൾ, നീ പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ, നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അകത്തൊരു കുറ്റബോധം, ഒരു ചലനാത്മകമായ ഒരു പ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടായാൽ ഓർത്തൊള്ളണം, ഈ വ്യക്തിയുടെ ഉള്ളിൽ യേശു വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നു രാത്രി ഞാൻ പറയട്ടെ, പൗലോസ് ലീഗ പ്രാർത്ഥിച്ച 3-ാമത്തെ തൻ്റെ പ്രാർത്ഥനാ വാക്ക് എഫെസൊസ് സഭയെക്കുറിച്ച് പറഞ്ഞത്, വിശ്വാസത്താൽ ക്രിസ്തു എവരുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു വാസ്തവമായി നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആത്യന്തംബരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകയാൽ അധൈര്യപ്പെട്ടു പോകരുത്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആത്യന്തംബരമായി ചെയ്യുന്നവൻ.
രണ്ട്, പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ ബലശാലിയായിരിക്കണം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നീതിമാൻ പന പോലെ തടയ്ക്കും, ലെബാനുള്ള ദേവദാരി പോലെ വളരും. ഒരു പനയെപ്പോലെ കാറ്റും ശീതവും പ്രശ്നങ്ങളും ആഞ്ഞടിക്കും തോറും അകത്തു ബലം കൊടുക്കുന്നവനെ പോലെ വചനത്തിലും പരിശുദ്ധാത്മാവിലും ബലം പ്രാപിക്കുന്നവനോട് പറയുന്നു, നീ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തംബരമായി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മൂന്ന്, ആമീൻ യേശു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തംബരമായി ചെയ്യുവാൻ കഴിവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം ഇതാണ്, ക്രിസ്തയേശുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിൻ്റെ ആഴമുയരം നീളം വീതി എന്തെന്ന് വിശുദ്ധന്മാരോടുകൂടെ നിങ്ങൾ ഗ്രഹിക്കണം. അഞ്ചാമത്തെ കാര്യം, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ നിങ്ങൾ അറിയണം. ആറാമത്തെ കാര്യം, ക്രിസ്തയേശുവിൽ നിങ്ങൾ അവിടുത്തെ തലയോളം വളരണം, നിങ്ങൾ വളർച്ച പ്രാപിക്കണം. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആത്യന്തംബരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, അടുത്ത ഭാഗം ഞാൻ വിവരിക്കുന്നില്ല. മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഒന്ന്, ആത്മീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, അധൈര്യപ്പെട്ടു പോകരുത്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിൽ നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. രണ്ട്, പുറമേ പ്രശ്നങ്ങളുണ്ട്, അതകത്തെ ബാധിക്കാതിരിപ്പാൻ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കൂ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെപ്പോഴും ബലവത്തായിരുന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവർ. മൂന്ന്, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വാസം ചെയ്യണം, അകത്ത് ഭ്രാന്ത് വ്യാപിക്കരുത്, അശുദ്ധി വ്യാപരിക്കരുത്, അകൃത്യത്തിന് ഇടം കൊടുക്കരുത്, അവിശ്വസ്തതയ്ക്ക് ഇടം കൊടുക്കാതെ യേശു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. ഇന്നു രാത്രി ആ കർത്താവിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്താം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് അവങ്കിലേക്ക് വിശ്വാസത്താലുള്ള കണ്ണുകളെ ഉയർത്തിക്കേ.